വളരെ പ്രാധാന്യതയോടെ നാം മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് പഠിക്കുകയാണ് നീ ആധമമായത് ഒഴിച്ച് ഉത്തമമായത് നീ സംസാരിച്ചാൽ നിന്റെ വായ എന്റെ വായു പോലെയാവും നീ എന്റെ ചാനലായി മാറും ഇതാണ് മനുഷ്യന്റെ പ്രവർത്തന രീതി ദാറ്റ്സ് എ റിയൽ വേൾഡ് കാണുന്ന താൽക്കാലികം കാണാത്താണ് നിത്യം അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ മണ്ടന്മാരാകരുത് വിശുദ്ധ വേദ റിയൽ വേൾഡിനെ കുറിച്ച് കാണിക്കുകയാണ് അവിടെയാണ് പിശാജും ദൂതന്മാരും ക്രിസ്തു ക്രിസ്തുവിന്റെ പിതാവും നമ്മുടെ പിതാവുമായ സ്വർഗസ്ത പിതാവും ഒക്കെ ലോകമാണ് അതിന്റെ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ നീ ഈ നിൽക്കുന്ന മലയുണ്ടല്ലോ ഈ മലയോട് നീ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ അതായത് അസാധ്യമായ ഒരു കാര്യമാണ് അതിനോട് നീ പറയണം ഇവിടെ നിന്ന് പറഞ്ഞ് ആ കടലിൽ പോയി അതിന്റെ അർത്ഥം അസാധ്യമായ ഈ കാര്യത്തോട് നീ പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ നടന്നിരിക്കും പക്ഷെ ആരും നീ വിശ്വസിക്കണം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനക്ക് തോന്നി എന്ന് പറഞ്ഞാൽ പോരാ വിശ്വസിക്കണമെങ്കിൽ അതിന് ദൈവത്തിന്റെ വചനം വേണം ആദ്യം അതെ ദൈവം നിന്നോട് സംസാരിക്കണം ദൈവം നിന്നോട് സംസാരിക്കാ നീ സംസാരിച്ച ഒരു ഒരു സംഭവം നടക്കില്ല ഒരു കാര്യം നടക്കില്ല വിശ്വാസം എങ്ങനെ വരുന്നു കേൾവിയാല് കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു അപ്പൊ വിശ്വാസിച്ചോണ്ട് വേണം പറയാൻ അപ്പൊ ആദ്യം നിനക്ക് വചനം കിട്ടണം വചനം കിട്ടാൻ നീ ചുമ്മാ എന്തെങ്കിലും ഒരു പരിപാടി നടക്കില്ല അപ്പൊ നമ്മുടെ പ്രവർത്തന രീതി മനസ്സിലായോ അപ്പൊ ഞാൻ ആ ഹാർട്ടിന്റെ ആ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് അത് അകത്ത് വയ്ക്കുക അത് ഒരു ഫോർ വേ ജംഗ്ഷൻ ബോക്സ് പോലെയാണ് നമ്മുടെ സോളിലുള്ള ഹാർട്ട് അപ്പൊ ശരീരത്തിന്റെ പുറത്ത് മാറ്റം വരുത്തിയാൽ അത് കഴുകുമ്പോൾ പോകും കുളിക്കുമ്പോൾ പോകും പക്ഷെ അകത്ത് മാറ്റം വരുത്തിയാൽ അത് പെർമന്റ് ആയിരിക്കും അതിനെ ശ്രദ്ധിച്ചു ഇതിന്റെ ഉള്ളിൽ അണ്ടോ ഈ ജംഗ്ഷൻ ബോക്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം തോട്ട്സ് ചിന്തകൾ എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ ശരിക്കും ജംഗ്ഷൻ ബോക്സിന്റെ ഉള്ളിൽ വരുന്നത് വെള്ളമാണ് വെള്ളം വന്നിട്ടാണ് അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോകുന്നത് പക്ഷെ നമ്മളുടെ ഹൃദയമാകുന്ന ജംഗ്ഷൻ ബോക്സിന്റെ ഉള്ളിലേക്ക് വരുന്നത് വെള്ളമല്ല ചിന്തകളാണ് ദൈവവചനം അതിനെ വെള്ളം ഒന്ന് കാണിച്ചിരിക്കുന്നു വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആ ചിന്തകളെ ദൈവവചനത്തിന്റെ ചിന്തകളെ വെള്ളമായിട്ട് കാണിച്ചിരിക്കുന്നു അകൃത്യം അഴുക്ക് വരുന്ന വാൽവുകളുണ്ട് അതങ്ങ് അടച്ചേക്കണം അതങ്ങടക്കണം എന്നിട്ട് ദൈവത്തിന്റെ ചിന്തകൾ വരുന്ന വാൽവുണ്ട് അത് അടങ്ങി അടക്കുക അതങ്ങ് തുറക്കണം അപ്പോ നമ്മുടെ അകത്ത് തോട്ട്സ് റൈറ്റ് ചിന്തകൾ കറക്റ്റ് ആകുമ്പോ നമ്മുടെ വായിലൂടെ പോകുന്ന വാക്കുകളും കറക്റ്റ് ആകും അപ്പോൾ നമ്മുടെ ജീവിതം കറക്റ്റ് ആകും ഇതാ ദൈവത്തിന്റെ അധ്യായത്തിൽ വളരെ വ്യക്തയോടെ പറയുന്നു നാവ് ചെറിയ അത് വളരെ അവയവ പറയുന്നു എന്നിട്ടും പറയാണ് ഒരു ചെറിയ തീ ഒരു കൊച്ചു ഞാൻ ഒരു ഞാൻ ഒരു എത്ര ഒരു വാക്കല്ലേ പറഞ്ഞോളൂ ഇത്രേം വലിയ വിഷയം അതെ മതി ഒരു വാക്ക് മതി ഒരു വാക്ക് മതി ഇത്രയും വല്യ വിഷയം ഉണ്ടാകും അപ്പൊ നാവിനെ കുറിച്ച് പറയാണ് എങ്ങനെയാണ് ഒരു ഷിപ്പ് അതിന്റെ ഡയറക്ഷൻ ുന്നത് അതേപോലെ സർജി കേട്ടോ സർജി കേട്ടോ കുഞ്ഞ നിന്റെ ജീവിതത്തിലെ ഡയറക്ഷൻ തിരിക്കുന്നത് നീ തന്നെയാണ് വളരെ നീ തന്നെയാണ് നിന്റെ ജീവിതത്തിലെ ക്യാപ്റ്റൻ നീ തന്നെയാണ് ക്യാപ്റ്റൻ നിന്റെ നിന്റെ നാവാണ് അതിന്റെ റഡർ അതിന്റെ പങ്കായം നീയാണ് അതിനെ എങ്ങോട്ട് പോകണമെന്ന് തിരിക്കണേ എങ്ങോട്ടേക്ക് പോകണം തീരുമാനിക്കണേ നീയാണ് നീ എന്താണോ സംസാരിക്കുന്നത് അങ്ങോട്ടേക്ക് ജീവിതം തിരികെ കാരണം നിന്റെ ഡിസൈൻ ഡിഫോൾട്ട് സെറ്റിംഗ് അങ്ങനെയാണ് നമുക്ക് പകർന്ന് തരുവാൻ ആഗ്രഹിക്കാം നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വകീയ പിതാവ് നമുക്കുണ്ട് ക്രിസ്തു നമുക്ക് പരിചയപ്പെടുത്തി തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്വ പിതാവ് അറിയുന്നു മുമ്പെ നീ അപ്പയോട് ചേർന്നിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കേ മുംബൈ ദൈവരാജ്യം അന്വേഷിക്കെ അതോടുകൂടി ഇതൊക്കെ നൽ നൽകപ്പെടും ഇറ്റ് വിൽ ഫോളോ യു അതുകൊണ്ട് ഈ ശബ്ദ കാഴ്ചപെറുതിയിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളെ മനസ്സിലാക്കി ആട്ടെ സ്നേഹനിധിയായ ഒരപ്പൻ നമുക്കുണ്ട് ഈ ഒരു ചിന്ത നമുക്ക് വരണം ഈ അപ്പനെ കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ടെൻഷൻ കയറി വരുന്നത് അളല്ല ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളും ടെൻഷനുകളും ഒക്കെ ഉണ്ട് പക്ഷേ കർത്താവ് പറയുന്ന ആ ടെൻഷൻ നീ എടുക്കണ്ട ഇങ്ങനെ നേരെ ഞാൻ നോക്കിക്കോളാം ബിക്കോസ് ഐ ആം യുവർ ഹെഡ് ഞാനാണ് പ്രപഞ്ചത്തെത്തിരിക്കുന്നത് നീയല്ല എൻ്റെ ചിന്തകളുടെ ഒരു ഔട്ട്പുട്ടായിട്ടാണ് നിന്നെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയ മക്കളെ ആരും ഭാരപ്പെടേണ്ട ഈ ലോക ജീവിതത്തോടുകൂടെ ഒന്നും അവസാനിക്കുന്നില്ല ഈ ലോക കൂടെ എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ ഈ ഒരു ചിന്ത നമുക്ക് വേണം ഈ ലോക കൂടെ എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ വയ്ക്കുമ്പോൾ വാക്യം ഉണ്ടോ ഉണ്ടോയെന്നുണ്ടല്ലോ ഇതല്ലേ അവസാന ന്യായുധിയുടെ സമയത്ത് പറയുന്നത് കർത്താവ് യേശു പറയാണ് നീ ഈ ലോകത്ത് അല്പത്തിൽ വിശ്വസ്തനായിരുന്നു അതുകൊണ്ട് ഇനി എന്താ തന്നെ എന്താ തരാൻ പോണേ ഇനി അധികത്തിന് വിചാരകനാക്കാൻ പോവാണ് അധികത്തിന് വിചാരകനാക്കാൻ അപ്പോൾ ഒരു കാര്യം കൊള്ളുക മടിയന്മാരെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല കാരണം ഇവിടെ അല്പം കിട്ടിയിട്ട് പോലും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അവരാണ് ആണു പിന്നെ അധികം കിട്ടിയാൽ ഇല്ലേ പലരും പറയും അത് ഞാൻ ചെയ്യൂല അത് ഞാൻ ചെയ്താൽ പിന്നെ ആ പണി കൂടെ ഞാൻ ഏൽപ്പിക്കും അപ്പോ അങ്ങനെയുള്ള മനോഭാവമായിട്ടുള്ളവരല്ല പകരം പണിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരായിട്ടല്ല കാരണം ഇനി അധികം ഏൽപ്പിക്കാനാണ് പോണേ വിശ്വസ്തരായ ഇപ്പോൾ അല്പമേ തരികയുള്ളൂ അല്പം അന്യമായതാണ് അത് സ്വന്തമായതല്ല അന്യമായതാണ് അതിൽ നാം വിശ്വസ്തരായാൽ ഇനി സ്വന്തമായിട്ട് തരും അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ അന്യമായത് മക്കളെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വല്ലതും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ കൃത്യമാക്കാൻ പറ്റുമോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങൾക്കൊരു പത്തേക്കർ സ്ഥലം ഉണ്ടാകും ഒരു പത്ത് വീടുണ്ടോ അല്ലെങ്കിൽ ഒരു വീടുണ്ട് ഒരു സൈക്കിളുണ്ട് ഒരു സ്കൂട്ടറുണ്ട് വെല്ലം കയ്യിലുണ്ടാവോ ഈ ശരീരം കയ്യിലുണ്ടാവോ ഒന്നുമില്ല ഇതെല്ലാം അന്യമായതാ ഇതിൽ നാം വിശ്വസ്തരായാൽ സ്വന്തമായി നമുക്ക് തരും എറ്റേണലി ഉപയോഗിക്കാവുന്ന ദൈവം നമുക്ക് തരും മനസ്സിലാവുന്നുണ്ടോ ബൈബിളിലുള്ള വാക്കാ സാധാരണപ്പെട്ട വായിച്ചാൽ മനസ്സിലാവില്ല ഉള്ളൂ അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി ഈ ജീവിതം കാഴ്ചവെക്കുക അപ്പം ഞാൻ പറയുന്നു പ്രവർത്തിക്കുന്നു ഒക്കെ അപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ മാത്രമല്ല ഇത് തുടങ്ങുന്നതിന് മുമ്പ് അപ്പയുടെ ഹൃദയത്തിൽ ഓപ്പൺ ആയതാണ് ഈ വഴിയുടെ പോണേ കാരണം ഇതൊരു ഉറവയാണ് കഴിഞ്ഞ സന്ദേശങ്ങൾ കേട്ടില്ല മനുഷ്യന്റെ വായ ഒരു ഉറവയാണ് ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും വരാൻ പാടില്ല അവർ യോഗ്യരാകത്തില്ല ഹലലു അപ്പം മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇത് ദേവദാസിന്റെ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് പല ലേഖനങ്ങളുടെ അവസാനവും കർത്താവ് യേശുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് പറയുന്നു പറയലില്ല വലിയ കാര്യമുണ്ട് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഇതാണ് നാ ഇപ്പൊ പഠിക്കുന്നത് കാരണം ദേവാലയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാക്കുകൾ റൈറ്റായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മളുടെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം തന്നെ തകർത്ത് കളയും അറിയാതെ പറഞ്ഞു പറഞ്ഞുപോയെന്ന് ദൂതന്റെ മുമ്പിൽ പറയരുത് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം തകർത്ത് കളയാനായിട്ട് ഇടയാകരുത് അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുക അപ്പോൾ നാവ് കൊണ്ട് നാം പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തിയെ അത് തകർക്കാം അത് പ്രവൃത്തിയെ അത് കൺസ്ട്രക്ട് ചെയ്യാം നാവുകൊണ്ട് പറയുമ്പോൾ അപ്പോൾ വളരെ പ്രാധാന്യതയോടെ നാം മനസ്സിലാക്കി ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് പഠിക്കുകയാണ് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നിന്നെക്കൊണ്ട് എൻ്റെ പ്രവർത്തന രീതി നടക്കില്ല പക്ഷേ നീ മടങ്ങി വന്നാൽ നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുമാറാക്കും ഇതാ കർത്താവ് പറയുന്നത് നീ മടങ്ങി വരണം കാരണം ഞാൻ സൃഷ്ടിച്ച അവസ്ഥയിലല്ല നീ ഇപ്പോഴായിരിക്കുന്നത് ജർമിയ പതിനഞ്ചിൻ്റെ പത്തൊമ്പതിലേക്ക് നാം കടന്നു വരുമ്പോൾ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചിൻ്റെ പത്തൊമ്പതിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം കർത്താവ് പറയാണ് നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുമാറാക്കും ഇന്ന് നീ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കണേ നീ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം പോകണം പക്ഷെ നീ മടങ്ങി വരണം നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുമാറാക്കും ഹലു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ ഇപ്പോ നിങ്ങളെ കൺസ്ട്രക്ട് ചെയ്യുന്ന വചന മാതായിരുന്നേ കാരണം നിങ്ങളെ കൺസ്ട്രക്ട് ചെയ്യ കാരണം ദേവാലയം പണിയിലൊരു പ്രത്യേകതയുണ്ട് ശത്രുക്കൾ ഓടി വരും അതിനെ തകർക്കാൻ വേണ്ട മക്കളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് അപ്പം ഇന്നലത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു കയ്യിൽ വാളും വെച്ചുള്ള ശുശ്രൂഷയായിരുന്നു വരുന്ന ശത്രുവിനെ അടിച്ചോടിക്കുകയാണ് വെട്ടി ഓടിക്കുക മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇന്നത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറു മറുകൈയിലുള്ള പണിയായുധം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ദേവാലയം പണിയുകയാണ് ഹലുയ്യാ അപ്പോൾ ഇന്റേണൽ സ്ട്രക്ചറിലേക്ക് പോവുകയാണ് മനുഷ്യന്റെ ഇന്റേണൽ സ്ട്രക്ചർ അപ്പോൾ ദൈവത്തിന്റെ വചനം പറയാൻ നീ മടങ്ങി വാ നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുമാറാക്കും വായിച്ചേ അതുകൊണ്ട് യഹോവ ഇപ്രകാരം മരുളി ചെയ്യുന്നു നീ മടങ്ങി വരുമെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ പറയുന്നത് യഹോയാണ് യഹോ പറയാണ് നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുമാറാക്കും നിൽക്കുമാറാക്കും ഹലൂയ്യ ബൈബിളിൽ പല ഭാഗത്തും ഉണ്ട് ഞാൻ നിന്നെ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും എന്റെ മുമ്പിൽ നിൽക്കുമാറാക്കും നമ്മുടെ അടുത്ത പ്രൊഫഷനാണ് അത് ഇപ്പോഴേ ഇപ്പോഴേ ഏറ്റെടുത്തു തോന്നണം ദൈവം മുമ്പിൽ നിൽക്കുക ദൈവം മുമ്പിൽ നിൽക്കുക എന്തിനാണ് ദൈവത്തിന്റെ വായായി നിൽക്കുകയാണ് ദൈവത്തിന്റെ വായായി നിൽക്കുകയാണ് ദൈവത്തിന്റെ ചാനലായി നിൽക്കുകയാണ് ഹലലു അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ പറയാണ് പിന്നെ അങ്ങനെ നീ മടങ്ങി വന്ന നീയെ ദൈവത്തിന്റെ വായാകും ദൈവത്തിന്റെ പ്രവർത്തന രീതി എല്ലാം കൽപ്പിച്ചുണ്ടാക്കുകയാണ് വചനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അതേപോലെയായി നീയും മാറും അതേപോലെയായി നീയും മാറും അവിടെ താഴെ എഴുന്നിരിക്കുകയാണ് നീ അധമമായത് ഒഴിക്കണം നീ അദ്ധമമായത് ഒഴിച്ച് ഉത്തമമായത് നീ സംസാരിച്ചാൽ നിന്റെ വായ എന്റെ വായുപോലെയാവും നീ എന്റെ ചാനലായി മാറും ഇതാണ് മനുഷ്യന്റെ പ്രവർത്തന രീതി പക്ഷെ മനുഷ്യൻ ഇന്ന് യഹോവയുടെ സന്നിധിയിലില്ല പകരം അവനെ പാമ്പ് വലിച്ചുകൊണ്ടുപോയി സർപ്പം വലിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് ദൈവം പറയണം നീ തിരിച്ചു വരണം മടങ്ങി വരണം നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ്പ പോലെയാകും അവർ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരും നീ അവരുടെ അടുക്കിലേക്ക് തിരിയരുത് ഹലൂയെ അവിടെ പറയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം നമ്മുടെ ഈ പ്രൊഫഷൻ അല്ല റിയൽ വൺ ആ റിയൽ വണ്ണിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ എൻജിനീയർ ആയിരിക്കാം ഡോക്ടർ ആയിരിക്കാം ടെക്നീഷ്യനായിരിക്കാം അല്ലാതെ ഐ ടി പ്രൊഫഷനായിരിക്കാം വേറെ ഏതു ആകട്ടെ അതൊക്കെ താൽക്കാലിക ഉള്ളൂ കുറച്ച് ദിവസത്തിനുള്ളിൽ മരണം നിങ്ങളെ കൊണ്ടുപോകും ഫിനിഷ് പക്ഷേ എന്താ നമ്മുടെ ഏറ്റവും ഉള്ള പ്രൊഫഷൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതൊരു നിഴലാണ് പക്ഷേ ഇത് റിയൽ വൺ ഇൻ ദ അത് സ്പിരിച്വലാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് നീ മടങ്ങി വരണം നീ മടങ്ങി വന്നാൽ ഇതാ നിന്ന് ഞാൻ എൻ്റെ മുമ്പിൽ യഹോവയായി എൻ്റെ മുമ്പിൽ നിൽക്കുവാർ ആക്കും നീ അധവമായത് ഒഴിക്കണം എന്നിട്ട് ഉത്തമമായത് സംസാരിക്കണം അപ്പോ അതായത് കയ്പ്പ് പോകുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഉത്തമമായത് സംസാരിച്ചാൽ നിന്റെ വായ എന്റെ വായ് പോലെയാകും ദൈവത്തിൻ്റെ വായി പോലെ ആകും ആ വേഡിങ് നിങ്ങൾ ഓ ഫാദർ ഈ സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മലയാളം ബൈബിൾ നിങ്ങൾക്കൂടെ കാണാം അതുകൊണ്ട് യഹോവ ഇപ്രകാരം മരളിച്ചു ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്ക കൊണ്ട് വീണ്ടും കൈക്കൊള്ളും അതിന്റെ അർത്ഥം നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാ നേരത്തെ അവിടെ ഉണ്ടായതാ ആദത്തിൽ അവിടെ ഉണ്ടായതാ ആദത്തിലുണ്ടായി പക്ഷെ നിന്നെ മലിച്ചുകൊണ്ട് പോയി നീ അഥമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വൈ പോലെയാവും അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയില്ല ഹലൂയ അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണം ദൈവത്തിന്റെ വായുടെ പ്രത്യേകത ദൈവത്തിന്റെ വായുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചാലും സംഭവിച്ചിരിക്കും ഇതാണ് മനുഷ്യന്റെ പ്രവർത്തന രീതി മനുഷ്യന്റെ പ്രവർത്തന രീതി സ്വർഗത്തിലെ ദൈവം എല്ലാം ഉണ്ടാക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു ദൈവത്തിന് വെളിച്ചം ഉണ്ടാക്കണം വെളിച്ചം അപ്പോൾ ദൈവം ഇതാ മൂന്ന് കൊട്ടേഷനൊന്നും എടുത്തില്ല മൂന്ന് സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഇലക്ട്രിസിറ്റി വേണം വെളിച്ചം ഉണ്ടാകാനായിട്ട് നമ്മുടെ രീതി അങ്ങനെയാ അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കിയിൽ ഇതാ അണക്കെട്ടുകൾ കെട്ടി അവിടെ നിന്ന് വെള്ളം ഡയറക്റ്റ് ചെയ്ത് ഒരു പ്രൊപ്പലറിലേക്ക് ചാടിച്ച് അതിനെ റൊട്ടേറ്റ് ചെയ്ത് അതിലൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് ആ ഇലക്ട്രിസിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കണേ ഇങ്ങനൊന്നും ദൈവം ചെയ്തില്ല വെളിച്ചു തനിക്ക് വെളിച്ചം വേണം ദൈവം ഇറ്റേ കാര്യം ചെയ്തോളൂ തൻ്റെ വാ കൊണ്ട് സംസാരിച്ചു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം ഉണ്ടായി നമ്മൾ ആരുടെ മക്കളാണെന്നറിയാമോ ആ ദൈവത്തിന്റെ മക്കളാ ദൈവം പറയുകയാണ് അഞ്ചിന്റെ ഒന്നിൽ ആകയാൾ മക്കൾ എന്നതുപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൽ അപ്പൊ നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു പോകരുത് ദൈവത്തിന്റെ അപ്പന്റെ ആഗ്രഹ അപ്പനെ അനുകരിക്കുക എന്നുള്ളത് ചില വീട്ടുകാരി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ കൊച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യണ കാണുമ്പോ ഇത് അവൻ്റെ അപ്പൻ തന്നെയാണല്ല അപ്പനെ പോലെ തന്നെയാ പ്രവർത്തനം അല്ലേ ദൈവം പറയാണ് ആകയാൽ എന്നതുപോലെ എന്നെ അനുകരിപ്പേൻ എടുത്തേക്കൊന്ന് വായിച്ചു ഒന്ന് ദൈവത്തെ അനുകരിക്കാൻ ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുവിൻ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പേൻ അപ്പോ ആ ദൈവത്തിന്റെ മെത്തേഡ് നമ്മൾ പലതും ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലെ പലതും പഠിക്കുന്നുണ്ട് ഇതാ വെൽഡിങ് പഠിക്കുന്നു മരപ്പണി പഠിക്കുന്നു ടൈലറിങ് പഠിക്കുന്നു മെയ്സൺ പണി പഠിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നു പലതും പലതും ഇവിടെ അപ്പം പറയാണ് നീ എന്നോട് പഠിക്കേ നീ എന്നോട് പഠിക്കേ അതെങ്ങനെ പഠിക്കും അങ്ങ് ആത്മാവല്ലേ അതിനു വേണ്ടിയാണ് ക്രിസ്തുവിനെ ക്രിസ്തുവിനയച്ചേ നീ ക്രിസ്തുവിനെ നോക്കിയാൽ മതി ക്രിസ്തു എന്നോട് പഠിച്ചാ പ്രവർത്തിക്കണേ കേട്ടിട്ടില്ലയോ പറയുന്നേ എൻ്റെ അപ്പൻ എന്നോട് എനിക്ക് കാണിച്ചു തരുന്നതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല എൻ്റെ അപ്പൻ അപ്പനെന്നോട് പറയുന്നതല്ലാതെ ഞാൻ വേറൊന്നും പറയുന്നില്ല ഹലു അപ്പൊ എൻ്റെ അപ്പൻ എന്നാ കാണിക്കുന്നു അത് ഞാൻ കാണിക്കുന്നു എൻ്റെ അപ്പൻ എന്നാ പറയുന്നു അതുപോലെ ഞാൻ പറയുന്നു എന്നിട്ട് ക്രിസ്തു പറയാണ് എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിക്കാൻ എങ്കിൽ നിന്റെ സോൾ നരകത്തിൽ പോകാതെ അത് രക്ഷപ്പെടും നിന്റെ സോളിന് ആശ്വാസം കിട്ടും അപ്പം പ്രിയ നമ്മൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ച് ജാതികൾ ചെയ്യുന്ന പോലെ കുറച്ച് സ്തുതിവാക്കുകൊണ്ട് യേശുവിനെ ചാക്കിടാമെന്ന് ആയിരുന്നു അടക്കരുത് ഒരു രക്ഷയില്ല കർത്താവ് പറഞ്ഞ ആകാശം മാറും ഭൂമി മാറും എൻ്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റോ ഇല്ല എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനൊന്നും അല്ല സ്വർഗരാത്തി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവനെ സ്വർഗരായത് പ്രവേശിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ വളരെ ബുദ്ധിയുള്ളവരായിരിക്കുക ഈ കോഴ്സ് ഇപ്പം തീരും ശ്രദ്ധിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ ചിന്ത എന്നാന്നറിയാമോ നമ്മുടെ ശരീരത്തിന് പുറത്തെ ലോകമുള്ളതെന്നാണ് നമ്മുടെ ശരീരത്തിന് പുറത്തേ ആണ് ഇത് അവിടെ ലോകമേ ഉള്ളൂ നമ്മളുള്ളിലുള്ളൂ ചിന്തിക്കുന്നില്ല ശരീരത്തിൻ്റെ പുറത്ത് കസേര ശരീരത്തിൻ്റെ പുറത്ത് ഫാൻ കറങ്ങുന്നു ശരീരത്തിൻ്റെ പുറത്ത് ലൈറ്റ് കത്തുന്നു ശരീരത്തിൻ്റെ പുറത്ത് ഇത് ചുവന്നുടുപ്പ് കറുത്തൊടുപ്പ് പച്ചയുടുപ്പ് നീലുടുപ്പിട്ട് ആളുകൾ വരുന്നു ആണും പെണ്ണുമായിട്ട് വരുന്നു ഇത് പുറം ഇത്ര താൽക്കാലിക ലോകമാ കാണുന്ന കാണുന്ന താൽക്കാലികമാ കാണാത്ത നിത്യം നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ ലോകം ചിന്തിക്കാറുണ്ടോ ഈ ബോഡി ആ ബോഡിയെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ അതിൻ്റെ ഉള്ള സിസ്റ്റത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ അതിൻ്റെ ഉള്ളിൽ പല പല സിസ്റ്റങ്ങളാണ് അതിൻ്റെ ഉള്ള പ്ലംബിങ് സംവിധാനത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ പ്ലംബിങ് യൂറിൻ പുറത്തേക്ക് വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ വേസ്റ്റ് പുറത്തേക്ക് വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ യൂറിൻ ബ്ലഡുമായി കലരാതെ സൂക്ഷിക്കുന്ന കണ്ടിട്ടുണ്ടോ ഏകദേശം ഒരു ആറ് ലിറ്റർ ഏഴ് ലിറ്റർ ബ്ലഡ് ഒരു മനുഷ്യ ശരീരത്തിലുണ്ട് ശരീരത്തിനനുസരിച്ച് അത് മോഷണുമായിട്ട് മിക്സ് ചെയ്യാതെ യൂറിനുമായിട്ട് മിക്സ് ചെയ്യാതെ സൂക്ഷിക്കുന്ന കണ്ടിട്ടുണ്ടോ സഹോദരന്മാരെ മാറി മാറിൽ വരുന്ന മിൽക്ക് അത് ബ്ലഡ് അതിൻ്റെ ഇടയിൽ റീപ്രൊഡ്യൂഷൻ്റെ സ്പേം സിസ്റ്റം ഓവൻ സിസ്റ്റം സ്ട്ടിച്ചിട്ടുണ്ടോ കിഡ്നിയുടെ സിസ്റ്റംസിന്റെ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നർവസ് സിസ്റ്റത്തിലൂടെ അതിന്റെ കണ്ട്യൂട്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ കണ്ട്യൂട്ടർ എന്ന് പറയുന്നത് ഈ തലേന്ന് ഇങ്ങനെ പോയിട്ട് ഒരു കുടല് താൻ ഈ പൈപ്പിലൂടെയാണ് അടിച്ചിട്ടുണ്ടേ ഇവിടെ ഇതൊക്കെ പൈപ്പിലൂടെ അടിച്ചിട്ടുണ്ടോ ഇതേണ്ട ഇവിടെ ഒരു കേസിങ് ഉണ്ട് അതിലൂടെ അടിച്ചിരിക്കുന്നത് ദൈവം നമ്മളിവിടെ ഒരു കേസിങ് ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കേസിങ് കൂടി ഇങ്ങനെ ഒരു കേസിങ് എന്നാ വയറിങ് ശ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇനി ഇതിനെയൊക്കെ ചിന്തിപ്പിക്കാൻ തക്കവണ്ണം ഇതിന്റെ പുറകിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന സോൾ സിസ്റ്റത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അദൃശ്യമായ സോൾ സിസ്റ്റം ഇതിന്റെ മൊത്തം ഡ്രൈവർ ഇനി സോളിനെ ഡ്രൈവ് ചെയ്യാൻ അതിനുള്ള അദൃശ്യമായ സ്പിരിറ്റിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ ദാറ്റ്സ് എ റിയൽ വേൾഡ് കാണുന്ന താൽക്കാലികം കാണാത്താണ് നിത്യം അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ മണ്ടന്മാരാകരുത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ റിയൽ വേൾഡിനെ കുറിച്ച് കാണിക്കുകയാണ് അവിടെയാണ് പിശാജും ദൂതന്മാരും ക്രിസ്തു ക്രിസ്തുവിന്റെ പിതാവ് നമ്മുടെ പിതാവുമായ സ്വർഗസ്ത പിതാവും ഒക്കെ ഉള്ള ലോകമാണത് അതിന്റെ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോ ദൈവം ആ അദൃശ്യമായ മണ്ഡലത്തിൽ നിന്നെ ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുമാറാക്കും പക്ഷെ നീ മടങ്ങി വരണം നീ തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വന്നിട്ട് കർത്താവ് പറയാണ് നീ നിന്റെ വായ എൻ്റെ വായ പോലെ ഇരിക്കും കാരണം നീ പറയണം സംഭവിക്കും ഇതാണ് മനുഷ്യൻ്റെ ആദ്യത്തെ രീതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കി ഓർക്കുന്നുണ്ടോ ആദ്യത്തെ അഞ്ചര ദിവസം സൃഷ്ടിപ്പിൽ ദൈവം സംസാരിച്ചു ഉണ്ടായി ദൈവം പറഞ്ഞു ഉണ്ടായി വെളിച്ചം ഉണ്ടാകട്ടെ ഉണ്ടായി കടലിൽ ജലജന്തുക്കൾ ജനിക്കട്ടെ പറഞ്ഞു ഉണ്ടായി ഇതാ ഓരോന്നും പറയുന്നുണ്ടാകുന്നു പറയുന്നുണ്ടാകുന്നു അഞ്ചര ദിവസം കഴിഞ്ഞു മൃഗങ്ങളുണ്ടാകട്ടെ ഉണ്ടായി അഞ്ചര ദിവസം കഴിഞ്ഞു ദൈവം വാടിച്ചു കാരണം അഞ്ചര ദിവസം കഴിഞ്ഞപ്പോ ഇതാ മനുഷ്യനുണ്ടാക്കി ഇനി മനുഷ്യ നീയാണ് പറയണ്ടെ നിന്നെ ഞാൻ എന്റെ മുമ്പാകെ നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ മനസ്സിലായോ ഇത് തിരിച്ചറിയണം നിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്റെ മുമ്പിൽ നിൽക്കാനാണ് അത് നിന്റെ ശരീരത്തിന്റെ പുറത്തുള്ള ഏതെങ്കിലും കാഴ്ചകണ്ട് അതിൽ അതിൽ ആകൃഷ്ടമായി വീഴാനല്ല ഞാനുണ്ടാക്കിയ ഈ ഭൂമിയെ മാനേജ് ചെയ്യേണ്ട നീയാണ് ഞാൻ നിന്നെ ഉണ്ടാക്കിയത് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാനാണ് നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം അവർ ഭൂമിയെ വാഴട്ടെ ലറ്റ് എം ഹാവ് ഡൊമിനിയൻ ഓവർ ദിർത്ത് അവർ ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കട്ടെ ദാറ്റ്സ് എ പർപ്പസ് ബിഹൈൻ മാൻ മനുഷ്യന്റെ പുറകിലെ ദൈവത്തിന്റെ ഉദ്ദേശമാണത് പക്ഷെ ഇന്ന് സാധിക്കുന്നില്ല കർത്താവ് പറയുന്നത് നീ മടങ്ങി വന്നാൽ ഞാൻ ചെയ്തു തരാം നീ മടങ്ങി വരുമോ നിന്റെ വായ് എന്റെ വായ് പോലെ ഇരിക്കും ഇതാ വീഴ്ചയ്ക്ക് മുമ്പ് ദൈവം എല്ലാ മൃഗങ്ങളെ ആദത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ തനിക്ക് സംസാരിച്ചാൽ മതിയായിരുന്നു അതിന് പേരാകുമായിരുന്നു താൻ സംസാരിക്കേണ്ട തന്റെ കൊച്ചു പേരിടട്ടെനെ തന്റെ മോം പേരിടട്ടെ അങ്ങനെ ദൈവം ആദത്തോട് സംസാരിക്കുന്നു എവിടെ അവന്റെ ഉള്ളിൽ ആ ചിന്തകൾ ആദം ഭൂമിയിലേക്ക് വിളിച്ചു പറയുന്നു അതേപോലെ ആയിത്തീരുന്നു അതവർക്ക് പേരായി മാറുന്നു അതേപോലെ സംഭവിക്കുന്നു അപ്പൊ ഈ ഒരു മെത്തേഡ് ആദ്യം മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ പ്രവർത്തന രീതി പക്ഷെ ഇന്നു വർക്കുന്നില്ല ഇത് വർക്ക് ചെയ്യുന്നില്ല യേശുക്രിസ്തു യേശു ക്രിസ്തു സൂചിപ്പിച്ചായിരുന്നു നീ ഈ നിക്കണ മലയുണ്ടല്ലോ ഈ മലയോട് നീ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ അത് അസാധ്യമായ ഒരു കാര്യമാണ് അതിനോട് നീ പറയണം ഇവിടെ നിന്ന് പറഞ്ഞ് ആ കടലിൽ പോയി വീടാൻ അതിന്റെ അർത്ഥം അസാധ്യമായ ഈ കാര്യത്തോട് നീ പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ നടന്നിരിക്കും പക്ഷെ ആരും നീ വിശ്വസിക്കണം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ തോന്നി എന്ന് പറഞ്ഞാൽ പോരാ വിശ്വസിക്കണമെങ്കിൽ ആദ്യം ദൈവത്തിന്റെ വചനം വേണം ആദ്യം അത് ദൈവം നിന്നോട് സംസാരിക്കണം ദൈവം നിന്നോട് സംസാരിക്കാതെ നീ സംസാരിച്ച ഒരു ഒരു സംഭവം നടക്കില്ല ഒരു കാര്യം നടക്കില്ല വിശ്വാസം എങ്ങനെ വരുന്നു കേൾവിയാല് കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു അപ്പൊ വിശ്വാസിച്ചോണ്ട് വേണം പറയാൻ അപ്പൊ ആദ്യം നിനക്ക് വചനം കിട്ടണം വചനം കിട്ടാൻ നീ ചുമ്മാ എന്തെങ്കിലും പറ ഒരു പരിപാടി നടക്കില്ല അപ്പൊ നമ്മുടെ പ്രവർത്തന രീതി മനസ്സിലായോ ഹലൂയ്യ ഇനി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം കർത്താവ് എന്നെ ഒരു ആർക്കിടെക്ട് ആയിട്ടാണ് നിയമിച്ചാക്കിയിരിക്കുന്നത് പുറത്തെ സിമെൻറ്റും കല്ലും കാട്ടാൻ കൊണ്ടല്ല അത് കുറച്ചൊക്കെ അറിയാം ദൈവത്തിൻ്റെ കൃപയാണ് അതുകൊണ്ടല്ല ഇൻവിസിബിൾ ആർക്കിടെക്ട് അദൃശ്യമായ മേഖലയിൽ അദൃശ്യനായ ഒരു ആർക്കിടെക്ട് ദൃശ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അദൃശ്യനായ ദൈവത്തിൻ്റെ ഇത് പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം അതിന്റെ എക്സ്പ്ലനേഷൻ പുറകെ വരുവുള്ളൂ ദൈവത്തിന്റെ വചനം പറയുന്ന സകല ജ നമ്മുടെ വായുടെ കാര്യം പറഞ്ഞു വരുന്നേട്ടോ സകല ജാഗ്രതയോടും കൂടെ നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക പ്രോബ് ചാപ്റ്റർ ഫോർവേഴ്സ് ട്വന്റി ത്രീ ട്വന്റി ത്രീ ട്വന്റി ഫോർ ഭാഗങ്ങൾ നമുക്കിത് കാണാം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊല്ലണം കാരണം ഇഷ്യൂസ് ഓഫ് ലൈഫ് ജീവിതത്തിൽ വരുന്ന എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്നാണ് നമ്മൾ ദൈവമക്കളുടെ ആ പ്രവർത്തന രീതി അതിൻ്റെ ഉൾത്തളങ്ങളാണ് പഠിക്കുന്നത് മക്കൾ ശ്രദ്ധിച്ചോളണം വായിച്ചേ സമ്പൂർണ്ണ ജാഗ്രതയോടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ഉണ്ടാകുന്നത് പ്രോബ് ചാപ്റ്റർ ഫോർ വേഴ്സ് ജീവിതത്തിലുണ്ടാകുന്ന സകലതും അവിടെ നിന്നാണ് സകലതും അവിടെ നിന്നാണ് അപ്പൊ ഞാൻ ആ ഹാർട്ടിന്റെ ആ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് അതകത്ത് വയ്ക്കുക അത് ഒരു ഫോർവേ ജംഗ്ഷൻ ബോക്സ് പോലെയാണ് നമ്മുടെ സോളിലുള്ള ഹാർട്ട് ഞാൻ ഞാനിന്ന് രാവിലെ കർത്താവിൽ നിന്ന് കേട്ടതാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് അത് ലോഡ് ചെയ്തിട്ടത് ഞാൻ കാണിച്ചു തരാം ഇറ്റ്സ് ലൈക്ക് എ ഫോർ വേ ജംഗ്ഷൻ ബോക്സ് ഫോർ വേ ജംഗ്ഷൻ ബോക്സ് കണ്ടിട്ടുണ്ടോ ഇല്ല അത് ഈ ഇലക്ട്രിക് വയറിങ് ചെയ്യുന്നവർക്കറിയാം അറിയാം അല്ല എങ്കിൽ കുറച്ച് പ്ലംബിങ് ചെയ്യുന്നവർക്കറിയാം അറിയാം പ്ലംബിങ് കാര്യങ്ങൾ അതായത് ഒരു ബോക്സാണ് അതിൽ നാല് വഴികളുണ്ടാകും ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം നമ്മൾ കുറച്ച് ടെക്നിക്കലി പഠിക്കാൻ കൂടി തയ്യാറാവുക എന്നിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ആതിൽ ഒരു 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 വഴിയുടെ അറ്റത്താണ് നമ്മുടെ വായ വായന ഒരു വഴിയുടെ അറ്റത്താണ് അതായത് ആ ജംഗ്ഷൻ ബോക്സിന് നാല് വഴികളുണ്ട് അതിൽ ഒരു വഴിയുടെ അറ്റത്താണ് നമ്മുടെ വായ ആ വായ ഒരു വാൽവും കൂടെയാണ് ഒരു ഉറവും കൂടെയാണ് അതാണ് കഴിഞ്ഞ സന്ദേശങ്ങൾ കേട്ടത് നമ്മുടെ വായ സ്വർഗ ലോകത്തു നിന്നും പൈശാചിക ലോകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഉറവയാണ് ഈ ഉറവയുടെ കാര്യങ്ങളൊക്കെ യേശുക്രിസ്തു പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ ഉറവകൾ പുറത്തേക്ക് ഇറങ്ങ ഉറവകൾ ഹലുയ്യ അവ അത് അവന്റെ ഉള്ളിൽ നിത്യശിവങ്കലിലേക്ക് പൊങ്ങി വരുന്ന തീരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആത്മലോകത്തിലെ രാജാവ് പറയുന്ന വാക്കുകളാണ് ഉറവയായി തീരും അത് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ വായിലൂടെയാണ് അപ്പൊ നമ്മുടെ വായ ഒരു വാൽവും കൂടിയാണ് വാൽവ് അറിയോ നിങ്ങൾക്ക് വാൽവ് ക്ലോസ് ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന ഒരു സാധനമാണ് വെള്ളത്തിന് വേണമെങ്കിൽ വെക്കാം ഇത് നമ്മൾ ഇലക്ട്രിക്കലിൽ സ്വിച്ച് വെച്ചിരിക്കുന്നു അതൊരു വാൽവാണ് പക്ഷേ സ്വിച്ചാണ് സ്വിച്ച് എന്ന പാരി പറയുന്നത് അത് ഇലക്ട്രിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇവിടെ വെള്ളം പുറത്തേക്ക് വിടുകയും അത് തെക്കിയിട്ട് പക്ഷെ നമ്മുടെ വായെന്ന് പറയുന്നത് ചിന്തകൾ പുറത്തേക്ക് തള്ളുകയും അപ്പോൾ തന്നെ അതിനെ തള്ളാതിരിക്കാൻ അടയ്ക്കുകയും ചെയ്യുന്ന വാൽവ ചിന്തകൾ പുറത്തേക്ക് തള്ളൂ ഞാനത് സ്ക്രീനിൽ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാം അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് അതിന്റെ ഒരു വാതിൽ അടഞ്ഞു കിടക്കാണ് മെയിൻ വാതിൽ അടഞ്ഞു കിടക്കുക കാലങ്ങളായി അടഞ്ഞു കിടക്കണേ അത് തുറക്കണം പിന്നെ വേറൊരു വാതില് അടഞ്ഞു കിടക്കേണ്ടതാണ് പക്ഷെ അത് തുറന്നിട്ടിരിക്കുക അത് അടയ്ക്കണം അപ്പൊ നാറ്റം മാറും പലരും പറയാറല്ലോ അയാളുടെ വായിൽ എന്താ എന്നാ വൈ വരുന്നേ അപ്പൊ ആ അതിനെ കുറച്ചൊക്കെ തടയാൻ വേണ്ടിയായിരുന്നു ന്യായപ്രമാണം സഹായിച്ചിരുന്നത് അപ്പൊ ഞാൻ ആ വാലു ഞങ്ങക്ക് കാണിച്ചു തരാം അതിന്റെ പൂർണ്ണമായിട്ടും ഞാൻ വരച്ചില്ല ഇപ്പൊ ഇവിടെ ഇരുന്ന് കിട്ടിയത് ഓ ഫാദർ താങ്ക് യു ഗ്ലോറി ഇൻ ലൈക്ക് എ ഫോർ വേ ജംഗ്ഷൻ ബോക്സ് ഇപ്പൊ ജംഗ്ഷൻ ബോക്സ് കണ്ടിട്ടില്ലാത്തവര് ഇതൊരു ഇലക്ട്രിക് ജംഗ്ഷൻ ബോക്സ് ആണ് വയറിങ്ങിന്റെ ആ പോയിന്റിലേക്ക് നാല് നിന്ന് നിങ്ങൾക്ക് കാണാം നാല് സ്ഥലത്ത് നിന്ന് വയർ വന്ന് കയറും ജംഗ്ഷൻ ബോക്സ് മനസ്സിലായ നീന്ത ജൻ ബോക്സ് എന്താണ് ഇനിയും കാണാത്തവർ ഇത് പ്ലംബിങ്ങിന്റെ വെള്ളത്തിന്റെ ജംഗ്ഷൻ ബോക്സ് ആണ് ീ ഒരു പോയിന്റ് ഇതാണ് ഇത് മെയിൻ റൂം ഇത് അതിലേക്കുള്ള നാല് വഴികളാണ് ഈ കാണുന്നത് നാല് വഴികൾ ഈ നാല് വഴികളിലൂടെ ഇപ്പൊ വെള്ളം വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ വരും അല്ല ഇതാ മൂന്ന് വഴികളിലൂടെ വെള്ളം വരുന്നിട്ട് ഒരു വഴിയിലൂടെ നമുക്ക് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാം അല്ലെങ്കിൽ രണ്ട് വഴിയിലൂടെ വെള്ളം വന്നിട്ട് രണ്ട് വഴിയിലൂടെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാം ഇങ്ങനെയുള്ള ജംഗ്ഷൻ ബോക്സ് വളരെ ഉപകാരമാണ് ഇതുപോലത്തെ വലിയ ടൈപ്പ് ഉണ്ട് മാൻഹോൾ എന്ന് പറയും ഈ ഡ്രെയിനേജ് സംവിധാനങ്ങളിലൊക്കെ ഇത് വെക്കുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ഈ പൈപ്പ് മൊത്തം പൊട്ടിക്കേണ്ട ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ആയിരിക്കുന്ന സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കിടക്കുന്നുണ്ടാകും അതിന് മോള് മാത്രം പൊക്കിയാൽ മതി അതെടുത്ത് കളയാം കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായത് ഞാൻ ചിന്തിക്കുന്നു ഇതേപോലെയാണ് നമ്മളുടെ ഹൃദയം അതിരിക്കുന്നത് സോളിലാണ് ഇതൊക്കെ അദൃശ്യമാണ് കേട്ടോ ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന ഹൃദയത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത് അത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ശരീരത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ അദൃശ്യനായ ദേഹിയുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞു അപ്പോൾ നിങ്ങളൊരു മര്യാദയ്ക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം ഇതിൽ ചില വാൽവങ്ങ് അടയ്ക്കണം ചില വാൽവ് അടഞ്ഞിടക്കണം തുറക്കണം അത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിളാ പരിപാടി ഇത് മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൃശ്യ മണ്ഡലത്തിൽ മാറ്റങ്ങൾ വരും ഈ തളർന്നു കിടക്കുന്നൊരു ചെടി അയ്യോ എന്താ തളർന്നു കിടക്കണേ എല്ലാവരും ഒന്ന് ചോദിച്ചു അപ്പോ ഒരാൾ എന്ത് ചെയ്യുന്ന അറിയാമോ അടിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊടുത്തു വെള്ളം ആൻ്റെ അടിയിലേക്ക് പോയി വെള്ളം ഒഴിച്ചു കാണാനില്ല കേട്ടോ കുറച്ച് വെയിറ്റ് ചെയ്യേ രണ്ടു മണിക്കൂർ ചെടി നോക്കിയപ്പോൾ ചെടി ഉഷാറായിട്ട് വെക്കണം കാരണം കാണാൻ കഴിയാത്ത മണിനടിയിൽ ചെറിയൊരു മാറ്റം നടത്തിയുള്ളൂ കാണുന്ന മണ്ഡലത്തിൽ മാറ്റം നടന്നു അപ്പൊ പ്രിയ സഹോദരങ്ങളെ അദൃശ്യത്തിൽ മാറ്റം നടത്തിയാൽ ദൃശ്യത്തിൽ മാറ്റം വരും ദൃശ്യത്തിൽ മാറ്റം വരുത്തിയാൽ അത് കഴുകുമ്പോൾ പോകും സുന്ദരി ആയിരിക്കുന്നല്ലോ ഏ അപ്പൊ ഇന്നലെ കണ്ടതല്ലേ ഇല്ല ഞാൻ കുളിച്ചു ഓ കല്യാണത്തിന് വന്ന കണ്ട പോലെ അല്ലല്ലോ ഇപ്പൊ കണ്ടേ അല്ലെ കുളിച്ചു കഴിഞ്ഞപ്പോ പോയി എന്ത് അത് മറ്റേ മേക്കപ്പ് ശാലയിൽ പോയിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്ന് വന്നപ്പോഴാണ് എന്നെ അങ്ങനെ കണ്ടത് ഇതിപ്പോ ഞാൻ കുളിച്ചു അപ്പൊ എല്ലാം കഴുകി പോയി പലരും പറഞ്ഞ അയ്യോ ഇന്നലെ കണ്ടതുപോലെയല്ലോ ഇന്ന് അപ്പം ശരീരത്തിന്റെ പുറത്ത് മാറ്റം വരുത്തിയാൽ അത് കഴുകുമ്പോൾ പോകും കുളിക്കുമ്പോൾ പോകും പക്ഷെ അകത്ത് മാറ്റം വരുത്തിയാൽ അത് പെർമനൻ്റ് ആയിരിക്കും അപ്പോ ഇത് അദൃശ്യ മണ്ഡലമാണ് ഇങ്ങനെ ഒരു ഫോർവേ ജംഗ്ഷൻ ബോക്സ് ഞാൻ ഇതുവരെ ലോകത്താർ പറഞ്ഞ് ഞാൻ കയറിയിട്ടില്ല ഞാൻ ഇന്ന് ആദ്യം കേട്ടു എൻ്റെ കർത്താവ് പറയുന്നതായിട്ടാണ് ഈ നടന്നു വരുന്ന വഴിയൊക്കെ കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണത് വന്നേ ഫോർവേ ജംഗ്ഷൻ ബോക്സ് അപ്പോൾ ഇതിലും ഫോർവേഡ് ജംഗ്ഷൻ ബോക്സിലും മൂന്നെണ്ണ ഇൻപുട്ടാണ് മനുഷ്യ ഹൃദയത്തിലേക്കുള്ള ഇൻപുട്ടുകളാണ് മൂന്നെണ്ണം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ അകത്തേക്കുള്ള വഴികളാണ് അകത്തേക്കുള്ള വഴി മൂന്നെണ്ണം അതിൽ ഓരെണ്ണം പുറത്തേക്കുള്ള വഴിയാണ് ഭൗതിക ലോകത്തേക്കുള്ള വഴിയാണ് അവിടെയാണ് നമ്മുടെ വായു കൊണ്ട് ഫിറ്റ് ചെയ്തേക്കണേ ഗോഡിൽ കേൾക്കുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ വായ മക്കൾ കേൾക്കുന്നുണ്ടോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം അവിടെ ഓടി നടക്കരുത് ശ്രദ്ധിച്ച് കേട്ടോ അവിടെയാണ് നമ്മുടെ വായ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം കാരണം ഇപ്പൊ എല്ലാം കൂടി നടക്കില്ല അപ്പൊ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നത് ചിന്തകൾ അതെന്ത് തന്നെ ആകട്ടെ ആ ചിന്തകൾ അവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും നിങ്ങൾ ഈ മാൻഹോളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കിയാലുണ്ടല്ലോ എല്ലാ ഭാഗത്തും ഒരു വെള്ളം വരുന്ന മാൻഹോളിൻ്റെ ഉള്ളിലേക്ക് നോക്കാം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രതീതി അതിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗവും ഇത്തിരി വെള്ളം വന്ന് കുത്തി ഇടിച്ച് അവിടെ അങ്ങനെ നല്ല സ്വരമായിരിക്കും അതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുന്ന സ്വരം നല്ല സ്വരം കേൾക്കാൻ പറ്റും അപ്പം ഇതേപോലെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ഇതിങ്ങനെ ചിന്തകൾ ഇങ്ങനെ ഇളകും ഇളകുന്ന ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ മുഖത്തിനും മാറ്റങ്ങളും വരും ശരീരത്തിന് മുഖത്തിനെ മാറ്റങ്ങൾ വരും ഇതാ നിങ്ങൾ ചിന്തിച്ചോ ഇതിലൂടെ ഡ്രെയിനേജിന്റെ സെപ്റ്റി ടാങ്കിന്റെ ഡ്രൈനേജിന്റെ കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ലീക്ക് ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവർക്കൊക്കെ എന്തായിരിക്കും എന്തൊരു സ്മെല്ലാ എന്തോ ഒരു സ്മെല്ലാ അല്ലെ മോഹം എങ്ങനെ പോയ്യോ എന്ത് നോക്കിയേ അയ്യേ കണ്ടാ മോഹം കണ്ട പലവരും ചോദിക്കല്ലേ അടി നിന്റെ മോഹം എന്താ അടി ഇങ്ങനെ ഇരിക്കണേടാ നിന്റെ മോഹം എന്താ ഇങ്ങനെ ഇരിക്കണേ കാരണം വേറൊന്നുമല്ല അകത്തെ ചിന്തകളുണ്ടല്ലോ അത് ഒരു ഡ്രെയിനേജ് ടൈപ്പ് ചിന്തകളാ അകത്ത് കിടക്കണേ ഇതുകൊണ്ടാണ് ആ മനുഷ്യന്റെ മുഹ അതുപോലെ ആയി പോകുന്നത് ഹൃദയത്തിലെ ചിന്തകൾക്ക് അനുസരിച്ച് മനുഷ്യന്റെ മുഖത്ത് മാറ്റം വന്നുണ്ടായിരിക്കും അപ്പോ ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്നു എടാ നല്ല നമ്മൾ നമ്മളും നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞത് എന്താ എടാ എടി ഇതിൻ്റെ മോഹം നന്നായിട്ട് വെച്ചേ മോഹം നന്നായിട്ട് വെച്ചേ എന്ന് പറയും പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞ് പറയാറുണ്ടോ കർത്താവ് അങ്ങനെയൊന്നും പറയാറില്ല കർത്താവ് പറഞ്ഞ അത്ര ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിക്കേ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിക്കേ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിക്കുക എന്താ കാര്യം ചിന്ത മാറിയേ നിന്റെ മോഹം മാറിക്കോളൂ ചിന്ത മാറിയാൽ നിന്റെ മോഹം മാറും നിന്റെ മൊഹം ഇങ്ങനെ ആയി പോയതിന്റെ കാരണം നിന്റെ ചിന്ത മാറിയതുകൊണ്ടാണ് പകരം നീ ഉയരത്തിലുള്ളത് ദൈവത്തിൻ്റെ ദൈവസന്ധിയിലുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ചിന്ത നിന്റെ മൊഹം ചിന്ത മനോഹരമാകുന്നനസ് നിന്റെ മൊഹം മനോഹരമാകും എന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടോ ഹലൂയ്യ അപ്പോ പ്രിയ സഹോദരങ്ങളെ ഈ ചിന്തകൾ അകത്തു വരുന്ന ചിന്തകൾ അതിപ്പോ ശുദ്ധവെള്ളത്തിന്റെ ആ പൈപ്പാണെങ്കിലും അല്ല കെന്റിൽ നിന്നുള്ള സാധാരണ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പാണെങ്കിലും അല്ല ഡ്രെയിനേജ് പൈപ്പാണെങ്കിലും എല്ലാം വന്ന് വീഴണേ എങ്ങോട്ടേക്കാ ഒറ്റ മാൻഹോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ആ റൂമിലേക്കാണ് ജംഗ്ഷൻ ബോക്സിലേക്കാണ് വന്ന് വീഴണേ അതിനുശേഷം ദാ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഭൂമിയെ കാണിച്ചിരിക്കുന്നു ഭൂമി ഈ ഭൂമിയുടെ ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴി അതിനെ എക്സിറ്റായിട്ട് പുറത്തേക്കുള്ള വഴി ഇതും മൂന്നും അകത്തേക്കുള്ള വഴികളാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാ ഒരു വാൽവ് ഇവിടെ പിടിപ്പിക്കാൻ പോവാ നോക്കിയേ ഇവിടെ ഇവിടെ ഒരു വാൽവ് ഈ ഭൂമിയിലേക്കുള്ള വഴിയിൽ അവിടെ ഒരു വാൽവ് പിടിപ്പിച്ചിട്ടുണ്ട് ദൈവം അതിനെയാണ് ഉറവ എന്ന് പറയുന്നത് അത് തുറക്കു കൊടുക്കുകയും ചെയ്യാം അതാണ് മനുഷ്യന്റെ വായ എന്റെ ഒപ്പം വരുന്നുണ്ടോ മനുഷ്യന്റെ നാവ് ആ നാവ് ചലിപ്പിച്ചിട്ട് വേണം ഈ അകത്തുള്ള ആ ചിന്തകൾ പുറത്തേക്ക് തള്ളാൻ പിന്നെ അതിന്റെ വാൽവാണ് വേണ്ട നോക്കിയേ നോക്കിയേ ആ വാൽവ അടഞ്ഞു വാൽവി തുറന്നു ചിലര് പറയല്ലേ എടാ ഇടി നിന്റെ അടക്കി വായടക്ക് ഒന്ന് ഒന്ന് വായ അടക്കേ ചില ജീവിതത്തിൽ അറിയാതെ നിങ്ങൾ ആരെങ്കിലും വാ പൊത്തിയിട്ടുണ്ടോ ഓയോ പറയല്ലേ അടക്ക അടക്ക കാരണം ഈ ഡ്രൈനേജ് മുഴുവൻ തള്ളി വിടുക തള്ളി വിടുക പുറത്തേക്ക് തള്ളി വിടുകയാ തള്ളി വിടല്ലേ അടക്കേ അടക്കേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യ കേട്ടുണ്ടോ എന്നറണേ ഓ എന്നാ എന്നെ എന്നെളിച്ച വാക്കുകളായിരുന്നു വരുന്നത് വായടക്കടണോ വാൽവ് ഹലൂയ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ നമ്മുടെ സിസ്റ്റം ഇതായത് ദൈവത്തിന്റെ വചനം ഞാൻ ചിന്തിക്കുന്നു മാത്യു ട്വൽവ് തേർട്ടി സിക്സ് ആണ് ചിന്തിക്കുന്നു പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ ആരുടെ മുമ്പിൽ നിൽക്കാനുണ്ടാക്കിയിരിക്കണേ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുണ്ടാക്കിയവർ നമ്മളിൽ നിന്ന് എവിടെ ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ വയ്യ ഇതൊക്കെ ദൈവസ്ഥ നിൽക്കുന്ന ദൈവദാസന്മാർ ദൈവത്തിൽ നിന്ന് കേട്ട് നമുക്ക് പറഞ്ഞു തരേണ്ടതാ പക്ഷേ ദൈവസ്ഥ നിൽക്കുന്ന ദൈവദാസന്മാർ വളരെ കുറവാണ് പകരം മനുഷ്യന്റെ പോക്കറ്റിലേക്ക് നോക്കി നടക്കുന്നവരാണ് കൂടുതലും അവരുടെ ദൈവം വയറ് അവരുടെ അവസാന നാശം ബൈബിള് പറയാ അപ്പൊ ഇത് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് നമ്മളുടെ വായെന്ന് പറയുന്ന ദൈവത്തിന്റെ ഭൂമിയിലേക്കുള്ള എക്സിറ്റാണ് അതിനെ നാം ഇന്ന് പിശാജിന്റെയും നമ്മുടെ എക്സിറ്റാക്കി മാറ്റിയിരിക്കുക അതുകൊണ്ട് ദൈവം കണക്ക് ചോദിക്കുന്നത് പ്രധാനമായി നാം പറയുന്ന വാക്കുകൾക്കാ വായിക്കേ എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ക്രിസ്തു ആകുന്ന ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനു ന്യായ ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിച്ചു വാക്കുകൾ ഉപയോഗിച്ചു വരണം വായ അടയ്ക്കുന്നവൻ തന്റെ പ്രാണനെ കാക്കുന്നു വായ അടയ്ക്കുന്നവൻ ബുദ്ധിമാൻ ഹാല അത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നമ്മുടെ പോക്കറ്റിലെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെ ശ്രദ്ധിക്കും അല്ലേ അല്ലേ അതിനേക്കാൾ ശ്രദ്ധിക്കണം വായിലൂടെ ഒരു വാക്ക് പറയണതിന് വായിലൂടെ അത് കറുത്താവ് പറ അതമമായത് ഓടിക്കണം കാരണം ഇതിൽ ചില ഇൻലെറ്റുകളുണ്ട് അകത്തേക്കുള്ള വഴികളുണ്ട് നിന്റെ അകത്തേക്ക് അത് സ്പിരിച്വൽ ഡ്രെയിൻ സ്പിരിച്വൽ ഫിൽത്തിനെസ് ആണ് ഒരു ഡ്രെയിനേജ് ലെവലിലുള്ള ഒരു അവിടെ അപ്പോ അത് നീ അടയ്ക്കണം നീ അധമമായത് ഒഴിക്കണം ആ വാൽവൊക്കെ അടച്ചിട അന്ന് ഉത്തമമായത് സംസാരിക്കണം ഞാൻ നിന്റെ അകത്തേക്ക് ഒരു വാൽവ് വന്നിട്ടുണ്ട് അത് തുറക്കണം അത് തുറന്ന് സംസാരിക്കണം അങ്ങനെ ചെയ്താൽ നിന്റെ വായി വായ് വായി വായുപോലെയാവും ഹലുയ്യ അപ്പോ ദ ഭൂമിയിലേക്കുള്ള നമ്മളുടെ ദൈവം തന്നിട്ടുള്ള ദൈവത്തിന്റെ ചിന്തകളെ എക്സിറ്റ് ചെയ്യുവാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ തന്നിട്ടുള്ള വാൽവാണ് ഇതാ നമ്മളുടെ വായ വായാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് ഇൻലെറ്റുകളാണ് അകത്തേക്കുള്ള വഴികളാണ് കണ്ടോ മൂന്ന് അകത്തേക്കുള്ള വഴികൾ ഇതേപോലെ നമ്മുടെ ഹൃദയത്തിന് മൂന്ന് അകത്തേക്കുള്ള വഴികളുണ്ട് നമ്മളുടെ ഹൃദയത്തിന് ഒരു പുറത്തേക്കുള്ള വഴിയുണ്ട് അല്ലുയ അകത്തേക്കുള്ള മൂന്ന് വഴികൾ അകത്തേക്കുള്ള മൂന്ന് വഴികൾ അതാണ് നിങ്ങളീ കാണുന്നത് ഇതിലൊന്ന് ദൈവത്തിൻ്റെതുണ്ട് ഒന്ന് പിശാചിൻ്റെതുണ്ട് ഒന്ന് മനുഷ്യൻ്റെതുണ്ട് അകത്തേക്കുള്ള മൂന്ന് വഴികൾ അത് ഞാൻ എനിക്ക് എഴുതാൻ സമയം കിട്ടില്ല പുറകെ പഠിപ്പിക്കാം പുറത്തേക്കുള്ള വഴി അത് നമ്മുടേതാണ് ഇത് തെറ്റായി കിടക്കുന്നോണ്ടോ ദൈവം പറയുന്നേ എടാ മോനെ നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ കാരണം വഴി മാറിപ്പോയി കാരണം നിന്റെ ചിന്തയല്ല എൻ്റെ ചിന്തകൾ സംഭവം മാറിപ്പോയി അപ്പൊ വഴി നേരെയാകണം അങ്ങനെ വഴി നേരെയാകുന്നതിൻ്റെ പേരാണ് മാനസാന്തരം മനസ്സുദിക്ക് രൂപാന്തരപ്പെടാൻ അപ്പൊ ഇതൊക്കെ ഇന്ന് നടക്കണം ബാക്കിയെല്ലാം സൈഡിലൂടെ നടന്നോട്ടെ ബാക്കി ക്ലർക്കിന്റെ പണി അക്കൌണ്ടന്റിന്റെ പണിയും മാനേജറുടെ പണിയും ഐ ടി പണിയും ടെക്നിക്കൽ പണിയും വെൽഡിംഗ് പണിയും ഒക്കെ സൈഡിൽ കൂടെ നടന്നോട്ടെ എൻ്റെ ഒപ്പം ഉണ്ടോ കരം കൊടുത്ത് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ ഒന്നുകൂടെ ഒന്നുകൂടെ എന്റെ ഒപ്പത്തിൻറെ ഒപ്പം വരണേ ദൈവത്തിൽ നിന്നല്ലാതെ നമുക്കിത് കിട്ടില്ല ദൈവം പറഞ്ഞു തരികയാ കറക്റ്റ് ചെയ്യണം എന്നിട്ട് ഇതിൽ അകൃത്യം അഴുക്ക് വരുന്ന വാൽവുകളുണ്ട് അതങ്ങ് അടച്ചേക്കണം അതങ്ങ് അടയ്ക്കണം എന്നിട്ട് ദൈവത്തിന്റെ ചിന്തകൾ വരുന്ന വാൽവുണ്ട് അത് അറിഞ്ഞിടക്കുക അതങ്ങ് തുറക്കണം അപ്പോ നമ്മുടെ അകത്തെ തോട്ട്സ് റൈറ്റ് ആകും ചിന്തകൾ കറക്റ്റ് ആകും ചിന്തകൾ കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ വായിലൂടെ പോകുന്ന വാക്കുകളും കറക്റ്റാകും അപ്പോ നമ്മുടെ ജീവിതം കറക്റ്റാകും മനസ്സിലായോ അപ്പോ നമ്മുടെ ജീവിതം കറക്റ്റാകും ഇനി മനസ്സിലാക്കി നമ്മുടെ ജീവിതം കറക്റ്റ് ആകാതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം കത്തിപ്പോയോ നിങ്ങളുടെ കുടുംബം കത്തിപ്പോയോ നിങ്ങളെ വ്യക്തിപരമായ ജീവിതം കത്തിപ്പോയോ അതിന്റെ കാരണം വാൽവ് കറക്റ്റായിട്ട് ഉപയോഗിക്കാ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അർത്ഥാ പറയുന്നു നാവ് കണ്ട ഇതാണ് നാവ് അതൊരു തീയെന്നാ പറയുന്നത് തീ തീയേണ്ട ഒരു കൊച്ചു ഉള്ളൂ കൊച്ചു തീയ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല അതുകൊണ്ട് തന്റെ ബിസിനസ് ഒരു നിമിഷം കൊണ്ട് പൊട്ടി തന്റെ കുടുംബം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി തൻ്റെ ഭർത്താവ് തന്നെ വിട്ടുപോയി തന്റെ ഭാര്യ തന്നെ വിട്ടുപോയി കാരണം ഒറ്റ കാര്യമുള്ളു നാവ് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല ഇതാ ദൈവത്തിന്റെ ഭജന യാക്കോബ അധ്യായത്തിൽ വളരെ വ്യക്തയോടെ പറയുന്നു നാവ് ചെറിയ അവയവമെങ്കിലും അത് വളരെ വമ്പ പറയുന്നു എന്നിട്ട് പറയാണ് ഒരു ചെറിയ തീ ഒരു കൊച്ചു തീയടി ഞാനൊരു ചെലവ് പറയില്ലേ ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞോളൂ കേട്ടിട്ടില്ലേ എത്ര വാക്ക് ഒരു വാക്കല്ലേ പറഞ്ഞോളൂ ഇത്രയും വലിയ വിഷയം അതെ മതി ഒരു വാക്ക് മതി ഒരു വാക്ക് അത് ഇത്രേം വലിയ വിഷയം ഉണ്ടാവും എടുത്തേക്കൊന്ന് വായിച്ചു മൂന്നാമദ്ധ്യായം അതിൻ്റെ നാലഞ്ച ഭാഗങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കി അവിടെ എഴുതിട്ടുണ്ടാവും നാവ് ചെറിയ അവയവമെങ്കിലും വമ്പു പറയുന്നു കിട്ടില്ല ഞാൻ എടുത്തത് നാവ് ൂടി എന്ന് പറഞ്ഞേ നാവ് തീയാകുന്നു വാക്യം കൂടെ എന്ന് പറഞ്ഞാൽ അധ്യായം ആറാം വാക്യം ആ മൂന്നിന്റെ ആറ് നാവ് തീയാകുന്നു തിന്മയുടെ ഒരു ലോകം തന്നെ തിന്മയുടെ ഒരു ലോകം ലോകം തന്നെ അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് അത് നമ്മുടെ പല അവയവങ്ങളുടെ അവയവങ്ങളുണ്ട് അതിന്റെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്തിട്ട് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലെ നല്ല രോഗങ്ങളും വേദനകളും മാറ്റാം ശരീരത്തെ മൊത്തം മലിനമാക്കുകയാണ് ഞാൻ ഒരു വാക്കല്ലേ വാക്കേറഞ്ഞോളൂ ഒരു വാക്ക് മതിയല്ലോ ഒരൊറ്റ വാക്ക് കൊണ്ട് ആ കുടുംബം തകർന്നു പോയി ഒറ്റ വാക്കുകൊണ്ട് ബിസിനസ് പൊട്ടി ഒറ്റ വാക്ക് ചിലപ്പോ നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കാറില്ലേ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് വർഷം മുമ്പ് ഞാൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ എൻ്റെ ബിസിനസ് പൊട്ടി പോയല്ലോ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ എൻ്റെ കുടുംബ ജീവിതം തകർന്നു പോയല്ലോ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ഇതാ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് പലരും ഇറങ്ങിപ്പോയല്ലോ ഒരു കാര്യമേ പറഞ്ഞോളൂ അവരെന്നെ ഇറക്കി വിട്ടല്ലോ ഒറ്റ കാര്യം തീയെന്നു പറയണ തീയ എന്റെ മക്കളെ ശ്രദ്ധിച്ച നമ്മളുടെ ഏ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഈ നാവ് കാരണം ആത്മലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്കുള്ള വാതിലാണ് അതിൻ്റെതായ വാൽവാണ് ഈ കാണുന്ന വായ മനസ്സിലാവുന്നുണ്ടോ അതിന് പറയാണ് അത് ചെറുതാണ് പക്ഷെ ഒരു വലിയ കാട് കത്തിക്കാൻ ഒരു ചെറിയ തീമതി ഒരു ചെറിയ തീമതി വായിച്ചേ മുഴുവൻ ജീവിത ചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു അളതൂയ അത് പിടിച്ച പിന്നെ കിട്ടില്ല കാട്ടുതീ പിടിച്ച പോലെ അങ്ങ് പോകും കാട്ടുതീ പിടിച്ചതുപോലെ അങ്ങ് പോകും ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ചീത്ത വാക്കുകളായിട്ടല്ലോ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് പരകും പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കരുത് അതിന് റെസിസ്റ്റൻസ് ഉണ്ട് പിശാചും അവൻ്റെ ആളുകളും നാം അറിവില്ലാത്ത സഹോദരങ്ങളിൽ ചേർന്ന് അതിനെ മറയ്ക്കും പക്ഷേ ഒരു 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 ലൂസ് ടോക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് പരത്തും ഹലോ ലോയ്യത് കൊണ്ടോ കാട് മുഴുവൻ കത്തറുണ്ടോ ഒരിക്കലും ഞാൻ ഒരു ഫോറസ്റ്റിലൂടെ പോകാനായിട്ട് ഇടയായി ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാ അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ തീ കത്തുന്നു പെട്ടെന്ന് എനിക്ക് ഈ വചനം ഓർമ്മ വന്നു എന്നിട്ട് ഞാൻ പോയിട്ട് താഴെ തളുത്തി തന്നിട്ട് അവിടെയുള്ള ചില വ്യക്തികളോട് പറഞ്ഞു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തീ കത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയുക കാട് മുഴുവൻ കത്ത സാധ്യതയുണ്ട് അവിടെ തീ കത്തി കടത്തുന്നു കാരണം എനിക്ക് ഈ വചന ഓർമ്മ വന്നേ ചെറിയ തീ മതിയാ കാട് മുഴുവൻ കത്തിച്ച് കളയും ആമസോൺ ഫോറസ്റ്റുകളിൽ തീ പിടിച്ചിട്ട് അതിങ്ങനെ പോകുന്ന പലപ്പോഴും ഇതാ ടി വിയിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഓ പ്രിയ സഹോദരങ്ങളെ ഇതേപോലെ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ ഓഫീസ് നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ ശാരീരിക ജീവിതം തകർക്കരുത് ഈ ഫിഫ്റ്റി സിക്സ് ഓർമ്മയുണ്ടല്ലോ അല്ലെ എന്താ ഈ ഫിഫ്റ്റി സിക്സ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതാണ് എക്ലിസിയാസ്റ്റസ് ചാപ്റ്റർ ഫൈവ് വേർഡ് സിക്സ് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാതിരിക്കാം പുറമേ മാത്രല്ല നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാതിരിക്കാം എന്താ അവിടെ പറഞ്ഞിരിക്കണേ നിന്റെ വായ സൂക്ഷിച്ചോളോന്ന് നിന്റെ വായ നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത് ഞാൻ അറിയാതെ പറഞ്ഞുപോയി എന്ന് ദൂതന്റെ മുമ്പിൽ പറയരുത് ആത്മലോകത്ത് മെണ്ടിപ്പോകരുത് അങ്ങനെ നീ പറഞ്ഞ മുമ്പ് സൂക്ഷിച്ചോളല്ലോ വായിക്കാം നിന്റെ വായ് നിന്റെ ശരീരത്തെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ കാരണമാകരുത് നിന്റെ വായ നിന്റെ ശരീരത്തെ കൊണ്ട് മറ്റാ വചനം പറയുന്നു മറ്റൊരു ഇത് പറയാണ് അദ്ദേഹം വായിക്കുന്ന ആ പുസ്തകം സാധാരണ ട്രാൻസ്ലേഷനിൽ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ശ്രദ്ധിച്ചേ നിന്റെ വായ നിന്റെ ശരീരത്തിന് പാപ കാരണ ആയി തീരരുത് നേരത്തെ നമ്മൾ കേട്ടോ ഇതാ നമ്മുടെ നാവ് നമ്മുടെ ശരീരത്തെ മുഴുവൻ ദേഹത്തെ മുഴുവൻ മലിനമാക്കുന്നു നരകത്താൽ അതിനെ തീപിടിക്കുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നാവ് കൊണ്ട് പറയുന്ന ഓരോ വാക്കിനെ കണക്ക് കൊടുക്കേണ്ടി വരും കാരണം ഇത് നാവ് ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ നമ്മളുടെ വിതയാണിത് നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും അതുകൊണ്ട് സംസാരിക്കാൻ സൂക്ഷിക്കും ഇതുകൊണ്ട് ആൾ നെഗറ്റീവ് പറയുന്ന ആളുകളെടുക്കൽ നമ്മൾ അധികം നിൽക്കരുത് മാറിക്കൊള്ളണം നെഗറ്റീവ് പറയുന്ന ആളുകളെ കണ്ടാൽ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് അതിനെ ഡിസ്കറേജ് ചെയ്യണം അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ നല്ലത് പറ ഞാൻ പലരെയും കറക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവർ അങ്ങനെ പറയല്ലേ പകരം ബൈബിൾ പറയുന്നവർ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ് എന്നെ ശക്തനാക്കുന്നവൻ മഹാന്തരം എനിക്ക് സകലത്തിനും കഴിയും ഹലളൂയ കൊണ്ട് പറ പറയ റൈറ്റ് ആയിട്ട് പറ അതിലേക്ക് നമ്മുടെ ജീവിതം പോകും നമ്മുടെ ഡിസൈൻ അങ്ങനെയാ ദൈവം പറയുന്നത് പറയാനാണ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് ക്രിസ്തു ശ്രദ്ധിച്ചിട്ടില്ലേ എന്റെ പിതാവ് പറയുന്നതല്ല ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ ഡിസൈൻ എങ്ങനെയാണെന്ന് നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാ ബ്രദേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹളലൂയാണ് ഇനി നാവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബൈബിളാണ് അതിന് മറ്റൊന്ന് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് സാധാരണക്കാർക്ക് വേണ്ടിയാണിത് കാടും കപ്പലും ഒക്കെ എങ്കിലേ മനസ്സിലാവുള്ളൂ കാടും കപ്പലും ഒക്കെ അപ്പൊ ഇത് കപ്പലാ ഷിപ്പാ ഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഷിപ്പ് നേരിട്ട് കണ്ടിട്ടുണ്ടോ അടുത്ത് പോയി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഇതാ കർത്താവിന്റെ കൃപയാലാ എനിക്ക് രണ്ടോ മൂന്നോ മാസം കൊച്ചു ഷിപ്പ് ഇംപ്ലാൻ ട്രെയിനിങ്ങിന് കയറുവാനായിട്ട് ഇടയായി അപ്പോൾ ഷിപ്പ് ഉണ്ടാക്കുന്ന ഭാഗവും ഭാഗത്തൊക്കെ ആ ഷിപ്പ് റിപ്പയർന്ന ഷിപ്പിലൊക്കെ കയറി ഇറങ്ങാനിടയായി എനിക്ക് തോന്നണോ ആയിരത്തി തൊള്ളായിരത്തി എൺപതാ എങ്ങനത്തെ തോന്നണോ ഇന്ത്യയെ കൊച്ചിയിലെ ആദ്യത്തെ കപ്പൽ എൻ്റെ അപ്പൻ കൊച്ചി ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ അന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ മൂന്ന് വയസ്സോ നാല് വയസ്സോ കണ്ടോ കണ്ടോ നാല് വയസ്സോ അഞ്ച് വയസ്സോ ആ അഞ്ച് വയസ്സുണ്ടാകാം എറൗണ്ട് അപ്പോൾ എന്നെയും കൊണ്ടുപോയി ഈ കൊച്ചി ഷിപ്പ്യാർഡിൽ ആദ്യത്തെ കപ്പലായിരുന്നു റാണി പത്മിനി ഇപ്പോഴും ഓർമ്മി എൺപത്തയ്യായിരം ടൺ കേവ് ഭാരമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇറങ്ങിയ ഇന്ദിരാഗാന്ധി വന്നാണ് അതിനെ ഫ്ളാഗ് ഓഫ് ചെയ്യണേ അപ്പോൾ അതിനെ ഫ്ളാഗ് ഓൺ ചെയ്യാനായിട്ട് അത് കയറി വന്ന സമയത്ത് ഞാനും അവിടെയുണ്ട് ആ ഭാഗത്ത് അവിടെയുണ്ട് തുടർന്ന് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ ഈ ഇവിടെ പങ്കായം പോലത്തെ ഒരു സാധനം ഇരിക്കുന്നതാണ് പങ്കായം പോലത്തെ ഒരു സാധനം അതിനെയാണ് റഡർ എന്ന് പറയുന്നത് ഇതാ നീ കാണുന്നുണ്ടോ പങ്കായം വഞ്ചിയിൽ പങ്കായം എന്ന് പറയും ഇതിനെ റഡർ എന്ന് പറയും ഈ കാണുന്ന സംഭവം കൊണ്ട് ഇതിനെയാണ് പ്രൊപ്പല്ലർ എന്ന് പറയുന്നത് എഞ്ചിൻ ഒരു ഫാൻ പോലെ ഈ പങ്ക തിരിയും റഡറ് പ്രൊപ്പല്ലർ എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയാണ് അതിനോട് ചേർന്ന് ആ ഭാഗത്ത് പറയാണ് കപ്പല് വലിയ സൈസുള്ളതാ വലിയ സൈസുള്ളതാ പക്ഷേ കൊച്ച് റഡർ ഉപയോഗിച്ച് അതിനെ ആ കപ്പൽ ഉപയോഗിക്കുന്ന ക്യാപ്റ്റൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുക ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുക ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുക ഒന്ന് വായിച്ചു അവിടെ തന്നെ കാണാം അതിന് തൊട്ട് മുകളിൽ കാണില്ല ഞാൻ എടുത്തു തരാം ഫാദർ വി താങ്ക് യു കൂ വി നാലാം വാക്യം കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോഡിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും അപ്പൊ നാവിനെ കുറിച്ച് പറയുകയാണ് എങ്ങനെയാണ് ഒരു ഷിപ്പ് അതിൻ്റെ ഡയറക്ഷൻ തിരിക്കുന്നത് അതേപോലെ സജ്ജി കേട്ടോ സജി കേട്ടോ കുഞ്ഞ നിന്റെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തിരിക്കുന്നത് നീ തന്നെയാണ് പറയണേ വളരെ കൃഷിക്ലേരായിട്ടാണ് പറയുന്നത് നീ തന്നെയാണ് നിന്റെ ജീവിതത്തിലെ ക്യാപ്റ്റൻ നീ തന്നെയാണ് ക്യാപ്റ്റൻ നിന്റെ വായാണ് നിന്റെ നാവാണ് അതിന്റെ റഡർ അതിന്റെ പങ്കായം നീയാണ് അതിനെ എങ്ങോട്ട് പോണമെന്ന് തിരിക്കണേ എങ്ങോട്ടെങ്കിലും പോണോ തീരുമാനിക്കണത് നീയാണ് അളലൂയ നീ എന്താണോ സംസാരിക്കുന്നത് അങ്ങോട്ടേക്ക് ജീവിതം തിരിയും കാരണം നിന്റെ ഡിസൈൻ ഡിഫോൾട്ട് സെറ്റിങ് എങ്ങനെയാണ് ഹാളൂ ഡിഫോൾട്ട് സെറ്റിംഗ് എങ്ങനെയാണ് ഫാക്ടറി ഡിസൈൻ അങ്ങനെയാണ് നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ വായട്ട ദൈവത്തിന്റെ അവയവമായിട്ടാ ദൈവത്തിന്റെ ശരീരമായിട്ടാ ഇതുകൊണ്ടല്ലേ പറഞ്ഞേ നാ ക്രിസ്തുവിന്റെ അവയവമാണെന്ന് പറയുന്നേ ഇതുകൊണ്ടല്ലേ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നേ ക്രിസ്തു ദൈവത്തിന്റെ ശരീരമാണെന്ന് പറയുന്നേ ഇതല്ലേ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നേ ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് പറയുന്നേ ഇതല്ല നമ്മളെ കുറിച്ച് പറയുന്നേ നാം ആ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ല എൻ്റെ മക്കളെ ദിസ് ഈസ് അവർ സെറ്റിംഗ് ഇത് മനസ്സിലാക്കിയിട്ട് ആ കപ്പലിന്റെ ക്യാപ്റ്റൻ ഒരിക്കൽ എൻ്റെ അപ്പനും അമ്മയും രണ്ടും ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കാരായിരുന്നു അപ്പോൾ കൊച്ചിൻ പോ കൊച്ചിൻ പോർട്ടിൽ എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന സ്നേഹിത ആ സ്നേഹിതയുടെ ഭർത്താവ് ആ ഷിപ്പിലെ ക്യാപ്റ്റനാണ് അപ്പോൾ ആ ഷിപ്പ് കൊച്ചി തുറമുഖത്ത് അടുത്തു അപ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ഇതാ എന്നെ കപ്പലിൽ അറ്റത് കപ്പലിൻ്റെ പുറമൊക്കെ എന്നെ പോയി കണ്ടോളന്ന റാണി വത്മിനി കണ്ട സമയത്ത് അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഉള്ളിൽ കയറ്റിയപ്പോൾ ഞാൻ മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ കൊട്ടാരം പോലെയാണല്ലോ കാരണം അതിൻ്റെ ഉള്ളിൽ നിലകളായിട്ടുള്ള ബിൽഡിങ് പോലെ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹം ചില ഡ്രിങ്ക്സ് കൊടുത്തത് ജീവിതത്തിൽ ആദ്യമായിട്ട് കൊക്കകോള കുടിക്കുന്നത് അപ്പോൾ ആ ഡ്രിങ്ക്സ് കുടിച്ച് അതേ കുപ്പിയല്ല ടിന്ന അത് പൊട്ടിച്ചിങ്ങൊരപ്പതങ്ങനെ തള്ളി വിടും അപ്പം ഞാൻ കൊച്ചു ഇങ്ങനെ നോക്കി ഈ സാധനം എന്നിട്ട് കുടിക്കാൻ നോക്കിയിട്ട് പറ്റണ്ടേ അതേ രീതിയിൽ തണുത്ത അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കൊണ്ട് തരിക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അപ്പോൾ അതിന് ആ ഉള്ളിൽ കയറിയ സമയത്താണ് അതിൻ്റെ ക്യാപ്റ്റൻ തിരിക്കുന്ന റൂമൊക്കെ കാണുന്നത് അന്നൊക്കെ കാണിച്ചു തന്നു തിരിക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ അപ്പോ ഇത്രയും വലിയ കപ്പൽ ബിൽഡിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിലിരിക്കണു ഇപ്പോഴത്തെ പല കപ്പലുകളും അതിൻ്റെ ഉള്ളില് ഗ്രൗണ്ടും മറ്റു പല പല കാര്യങ്ങളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഉള്ളിൽ കണ്ടിട്ടില്ല അപ്പോ ഈ ഒരു വമ്പൻ സാധനമാണ് ഈ കൊച്ച് റഡർ ഉപയോഗിച്ച് തിരിക്കണേ ദൈവം കമ്പയർ ചെയ്ത് തരിക നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ നമ്മുടെ അകത്തെ സിസ്റ്റം ഇതേപോലെയാണ് മനുഷ്യൻ മനുഷ്യന്റെ കൊച്ചു നാവ് ഉപയോഗിച്ച് അവന് തനിക്കിഷ്ടമുള്ളവടത്തേക്ക് ജീവിതം തിരിക്കുക ഹലോ മനസ്സിലാവുന്നുണ്ടോ ഹലോ ലൂയ തനിക്ക് ഇഷ്ടമുള്ളവടത്തേക്ക് ജീവിതം തിരിക്കാൻ പറ്റും പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളെ ദൈവം ഉണ്ടാക്കിയപ്പോ ഇഷ്ടമുള്ളതേക്ക് തിരിക്കാമല്ല അധികാരം തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അകത്തുനിന്ന് ക്രിസ്തു പറയുന്നത് പോലെ ദൈവം പറയുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ ഡയറക്ഷൻ തിരിക്കാൻ പാടുള്ളൂ ഇതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് എൻ്റെ പിതാവ് പറയുന്നതല്ലാതെ ഞാൻ മറ്റൊന്നും പറയുന്നില്ല ഈ റഡർ ഉപയോഗിച്ച് എങ്ങോട്ടേക്ക് തിരിക്കണമെന്ന് എൻ്റെ പിതാവ് പറയും ഞാൻ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല അപ്പൊ നമുക്ക് പലരോടും പലതും പറയാൻ തോന്നും പക്ഷെ പറയരുത് അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയാകണം ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ ജീവിതം താളപ്പുഴയിലാവും തോന്നിയോടത്ത് തിരിയരുത് തോന്നിയോടത്തേക്ക് തിരിക്കരുത് റൈറ്റ് ആയിട്ട് തിരിച്ചുപോലണം അപ്പോ ഇന്ന് നാം മനസ്സിലാക്കി കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ മനുഷ്യന്റെ ഇന്റേണൽ സെറ്റിംഗ് ആണ് നാം പഠിച്ചത് കാരണം മനുഷ്യൻ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു മനുഷ്യൻ പറയുമ്പോൾ അത് എസ്റ്റാബ്ലിഷ് ആകുകയാണ് യഥാർത്ഥത്തിൽ എന്നാൽ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ വായിലൂടെ കയ്പ്പും മധുരവും ഒരുമിച്ച് പോരുകയാണ് ഒരേ ഉറവയിൽ നിന്ന് രണ്ടും കൂടി വരുവാൻ അത് യോഗ്യമല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരണം അവൻ അവൻ ഡിസ്ക്വാളിഫൈ ആയി പോവാണ് അവൻ അടുത്ത ഫേസിലേക്ക് വരാൻ ക്വാളിഫൈ ആകുന്നില്ല നമ്മൾ വളരെ സൂക്ഷിച്ചോളം നമ്മുടെ സെറ്റിങ് മനസ്സിലാക്കി ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അനേകർക്കും മനസ്സിലാകാത്ത കാര്യ സ്വർഗത്തിലെ ദൈവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മൾ ആരാണ് കാരണം അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർ കൊള്ളത്തില്ലെന്നുള്ളതല്ല ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുന്നത് എല്ലാവരും പഠിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലാണോ അല്ല അതിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ട് ഒന്നിൽ പഠിക്കുന്നവരുണ്ട് എട്ടിൽ പഠിക്കുന്നവരുണ്ട് ഇല്ലേ അതുകൊണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചിൽ പഠിക്കുന്നവരെ നമ്മൾ തുച്ഛീകരിക്കരുത് അവർക്കും അഞ്ചു പഠിച്ച് ജയിച്ചാൽ ആറാം ക്ലാസ്സിലേക്ക് അവസരം ഗവൺമെന്റ് കൊടുക്കും അതേപോലെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഹയർ സ്റ്റഫ് ഉയരത്തിലെ സ്റ്റഫ് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് താഴെയുള്ളവരെ തുച്ഛീകരിക്കാതെ നമ്മൾ ദൈവത്തിന് നന്ദി പറയുക തന്നത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികളെത്തി കൊണ്ടുവരിക എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്നാ അറിയാമോ ഇതൊരു യാത്രയ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി അതാണ് സ്വർഗസ്ത പിതാവോടുകൂടെ ക്രിസ്തുവിലുള്ള ജീവിതമാണ് മുൻപിലുള്ളത് ക്രിസ്തയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുകയാണ് അപ്പൊ നമ്മൾ ഒപ്പത്തിനൊപ്പം വന്നില്ല എങ്കിൽ എന്ത് പറ്റും എന്നറിയാമോ നമ്മൾ യാത്രയിൽ പുറകിലായി പോകും പുറകിലായ കുറച്ചു നാളെന്ന് ശ്രമിക്കും ഒപ്പത്തിനൊപ്പം എത്താൻ പറ്റില്ല കാരണം പുറകിലുള്ള കൂട്ടുകെട്ട് വിട്ടെങ്കിൽ മാത്രമേ മുൻപിലേക്ക് പോകാൻ പറ്റൂ അപ്പോൾ ഓട്ടോമാറ്റിക് അങ്ങനെയുള്ള വ്യക്തികൾ പോകും ഓട്ടം അരി അങ്ങനെയുള്ള വ്യക്തികളാകുന്നു അതുകൊണ്ട് എൻ്റെ പ്രീ എല്ലാവരോടും പറയാനുള്ളത് ഇതൊരു ആത്മീക യാത്രയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അകത്തുള്ള കാര്യങ്ങളാണ് ഇതേപോലെ അദൃശ്യമായ യാത്രയാണ് യഥാർത്ഥ ആത്മീയ ജീവിതം അപ്പോൾ കർത്താവ് എന്നെ നിർത്തുന്നില്ല വിശുദ്ധ പോലോസ് നിന്നില്ല പിൻപിലുടനെ മറന്ന് മുൻപിൽ ലക്ഷ്യമാക്കി ക്രിസ്സേശു ദൈവത്തിന്റെ പരമുള്ള വിരുദിന ലാക്കിലേക്ക് ഓടുകയായിരുന്നു ഇതേപോലെ തന്നെയാണ് എന്റെയും കർത്താവ് ഓടിക്കുകയാണ് അപ്പോൾ ഈ യാത്രയിൽ ഒപ്പത്തിനൊപ്പം നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങൾ വിട്ടുപോകും അതിട്ടാ നിങ്ങൾ പറയും ഒന്നും പറയും കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ ജോലി വിട്ട് പോയി കഴിയുമ്പോൾ എവിടെന്നെങ്കിലും ജോലി പിരിഞ്ഞു പോയി ഒരാൾ പിരിഞ്ഞു പോയി നിങ്ങൾ ചിന്തിച്ചേ കൂട്ടുകാരും ചോദിച്ചിട്ട് എന്താടാ നീ ജോലി വിട്ടേ എന്നായിരിക്കും പറയണേ ആ മുതലാളി ആ മുതലാളി ആ മുതലാളി ശരിയല്ല അണ്ട അപ്പൊ നീ ജോലി വിട്ട കാരണം ആ മുതലാളി ശരിയല്ല ഇതേപോലെ തന്നെ ചർച്ചയിൽ നിന്ന് മാറിക്കഴിഞ്ഞാ ഉടനെ പറയും അവിടെ ദുരുപദേശ ആണോ എന്ത് ദുരുപദേശ ആ അന്ന് എനിക്കറിഞ്ഞൂടാ ദുരുപദേശാ അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ദൈവരാജ്യ യാത്ര ഈ സുവിശേഷം നമ്മളൊരു യാത്ര ആരംഭിപ്പിക്കുകയാണ് പിൻപിടുതിനെ മറന്നു മുൻപുള്ള ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഈ യാത്രയിൽ കേൾക്കുന്ന വചനങ്ങൾ കേട്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രാവർത്തി തലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നില്ല എങ്കിൽ നിങ്ങൾ പുറകിലേക്ക് പോകും പുറകിലേക്ക് പോകും ചിലപ്പോൾ മുപ്പത് മിനി നിൽക്കും ചിലത് അറുപതിൽ നിൽക്കും ചിലത് എഴുപത് എൺപത് നൂറിലേക്ക് വരെ എത്തണം നമ്മൾ നമ്മൾ കുറഞ്ഞു പോകരുത് പിന്നെ വീണ്ടും കുറയും എന്തുകൊണ്ടാണ് നീ അവിടെ വിട്ടതെന്ന് ചോദിച്ചാൽ ദുരുപദേശം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ മുപ്പതുമില്ല അതിൻ്റെ അപ്പുറത്തേക്ക് നരകത്തിലേക്ക് യാത്രയാവും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വായിലെ വാക്കുകൾ നന്മ ഒരു വ്യക്തിയെ പണിയുന്നതായിരിക്കട്ടെ പണിതെടുത്ത് സ്വർഗരാജ്യ അവകാശമാക്കിപ്പിക്കുന്നതായിരിക്കട്ടെ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവോട് ചേർന്നുള്ള യാത്രയിൽ നമുക്ക് ചേരാം നമുക്കെല്ലാം ദിവസം തരുന്നേക്കാം താങ്ക് യു അപ്പ യഥാർത്ഥ ജീവിതം ആത്മീക ജീവിതം ഒരു യാത്രയാണ് ലോകം വിട്ട് ദൈവരാജ്യത്തിലേക്കുള്ള ഒരു യാത്ര ക്രിസ്തുവോട് ചേർന്നുള്ള യാത്ര എല്ലാ കണ്ണുകളും അടച്ചാട്ടെ മനുഷ്യ ഹൃദയം ഒരു ജംഗ്ഷൻ ഫോർവേ ജംഗ്ഷൻ ബോക്സ് പോലെയാണെന്ന് നാം കേട്ടു അതിന് മൂന്ന് ഇല്ലറ്റുകൾ അകത്തേക്കുള്ള വഴികളുണ്ട് ഒരു പുറത്തേക്കുള്ള വഴിയുണ്ട് ആ പുറത്തേക്കുള്ള വഴി ഭൂമിയിലേക്കുള്ള വഴിയാണ് അവിടെയാണ് ഭൗതിക ലോകത്തെ നമ്മുടെ നാവ് വായ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നിന്റെ വായിലെ വാക്കുകളാ നീ നീതീകരിക്കപ്പെടുന്നു നിന്റെ വായിലെ വാക്കുകളാ നീ കുറ്റം വിധിക്കപ്പെടുന്നു നീ ദൈവത്തിന്റെ വചനം നിന്റെ വായിലൂടെ പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കേട്ട വചനം നിമിത്തം ശുദ്ധിയുള്ളവരായിരിക്കുന്നു അപ്പോൾ തന്നെ കർത്താവ് പറയുന്നു ഒരുവിനെ അശുദ്ധമാക്കുന്നത് അവൻ ഭൂമിയിൽ നിന്ന് കഴിക്കുന്നതല്ല അവൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അപ്പൊ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മളെ അശുദ്ധമാക്കും നമ്മളെ ശുദ്ധമാക്കും ദൈവത്തിൻ്റെ വചനം നമ്മൾ ആഹ്വാനം ചെയ്ത് നീ അധമ്മമായത് ഒഴിച്ച് ഉത്തമമായി സംസാരിച്ചാൽ നിന്റെ വായി എൻ്റെ വായി പോലെയാകും നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കുമാറാക്കും എങ്ങനെ ദേവാലയങ്ങളായി ദൈവം വസിക്കുന്ന ആലയങ്ങളായി അതാണ് ദൈവപുത്രന്മാർ ഓരോ വ്യക്തികളിലും ആ ദൈവിക ആഗ്രഹം ജനിക്കട്ടെ എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം ആദം പുറത്താക്കി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് എന്നെ പുറത്താക്കി ഹൗവ പിശാജിന്റെ വായായി മാറി അതുപോയി ആദത്തോട് പറഞ്ഞപ്പോ ആദം ഹൗവയുടെ വായായി മാറി ദൈവത്തിന്റെ വായായിരിക്കേണ്ട ആദം ഹൗവയുടെ വായായി മാറി അതുവഴി പിശാജിന്റെ വായായി മാറി ദൈവ സന്ധിയിൽ നിന്ന് അകന്നുപോയി പക്ഷെ ദൈവം പറയുന്നു നീ മടങ്ങി വന്നാൽ നിന്ന് ഞാൻ വീണ്ടും എന്റെ സന്ധി നിൽക്കുമാറാക്കും മടങ്ങി വരാൻ തയ്യാറാണോ മകനെ മകളെ മടങ്ങി വരാൻ നീ തയ്യാറാണോ അതോ ഈ ലോകത്തിന്റെ കുത്തൊഴുക്കൽ നിനക്ക് ഓടണോ അതോ ക്രിസ്തു പറഞ്ഞതുപോലെ ദൈവം നിന്നോടുകൂടെ താമസിക്കാൻ വരുന്നോ ദൈവരാജ്യം സമീപിച്ചിറക്കിയതോ നീ മടങ്ങി വാ നീ മാനസാന്തരപ്പെടെ മടങ്ങി വരാൻ തയ്യാറാണോ എങ്കിൽ നിനക്ക് ദൈവത്തോടു കൂടെ ജീവിക്ക ദൈവം നിന്നെ തൻ്റെ മുമ്പിൽ നിൽക്കുമാറാക്കും താല്പര്യമുള്ളവർ ദൈവത്തോട് അറിയിച്ചാട്ടെ താല്പര്യമുള്ളവർ ദൈവത്തോട് അറിയിച്ചാട്ടെ താല്പര്യമുള്ളവർ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ നാവുകൊണ്ട് ഇനി അശ്വത്ഥമായതൊന്നും പറയാതെ അശ്വതമായതൊന്നും പറയാതെ ജീവിതം ശരിയായ ദിശയിൽ ഗൈഡിയുവാൻ ശരിയായ ദിശയിൽ മുന്നോട്ടേക്ക് പോകുവാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവം സമർപ്പിച്ചാണ് അശ്വതമായ കൂട്ടുകെട്ടുകൾ വേണ്ട ഏതും തോട്ടത്തിലെ മനോഹരമായ കുടുംബം നശിക്കുവാനുണ്ടായ കാരണം പുറമേ നിന്ന് കടന്നു വന്ന പിശാജിന്റെ വാക്കുകളാണ് എന്റെ വീട്ടിൽ എന്റെ ആത്മീക ജീവിതത്തിൽ എന്റെ സ്ഥാപനത്തിൽ പുറമേ നിന്ന് എന്റെ കുടുംബം നശിപ്പിക്കുവാൻ കയറി വരുന്ന വാക്കുകളെ ഞാൻ ചെവിക്കൊള്ളത്തില്ല ഒരു തീരുമാനമെടുക്ക ഒരു അപ്പ തീരുമാനമെടുക്കങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ ഇതായി സമർപ്പിക്കുകയാ ഞാൻ മടങ്ങി വരികയാ ഇനി മനുഷ്യന്റെ മുമ്പിലല്ല അങ്ങയുടെ മുമ്പിൽ ജീവിപ്പാ എന്നെ സമർപ്പിക്കുക സമർപ്പിക്കുന്ന മക്കൾക്കായി സ്വർഗസ്ത പിതാവേ അങ്ങയുടെ പുത്രനായ ക്രിസ്തുലൂടെ ഏൽപ്പിച്ച വചനം അങ്ങയുടെ സഭയെ അറിയിച്ചു ഈ വചനം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന ക്രിയ ചെയ്യുവാണ് ഈ അദൃശ്യമായ ആത്മീക യാത്രയിൽ ഞങ്ങൾ പിൻപിലുള്ളതിനാൽ പിടിക്കപ്പെട്ട യാത്ര മുടങ്ങാതെ പിൻപിലുള്ളതിനെ മുറിച്ച് കളഞ്ഞ് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിനുള്ളതിനെ ലക്ഷ്യമാക്കി പോകുവാൻ അങ്ങയോടുകൂടെയുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ ക്രിസ്തുവയെ അനുഗമിച്ച് യാത്രയോ ഞങ്ങളെ സഹായിക്കാൻ നന്ദിയപ്പാ നന്ദി അങ്ങ് തന്ന എല്ലാ വചനങ്ങൾക്കുമായി നന്ദി തന്നുകൊണ്ടിരിക്കുന്ന വചനങ്ങൾക്കായി നന്ദി ഈ മകൾ അങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അപ്പാ ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഇനിയും ഇനിയും ഈ ശബ്ദം കേൾക്കുവാൻ വിവിധ ഓൺലൈൻ മീഡിയയിലൂടെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങടെ കരങ്ങളിൽ അങ്കടകരങ്ങളേൽപ്പിക്കുകയാണ് അവരെല്ലാവരും അങ്ങനെ ഉപദേശിക്കപ്പെട്ടവരും അങ്ങനെ വഴിയിൽ നടക്കുന്നവര് ക്രിസ്തുവാവിന്റെ തലയോളം വളരുന്നവരുമായി തീരുവാൻ നിങ്ങളെ സഹായിക്കണം സർവമാഹൂത്വങ്ങൾ തീരുന്നു കൂടെ ഇരിക്കുന്ന കൃപക്കായ സ്തോത്രം ഇവരുടേതായ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ അങ്ങ് സൗഖ്യമാക്കണമേ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാളുടെ സൗഖ്യം ഇപ്പോ ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഹോളിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കൽപ്പിക്കുകയാ ദൈവത്തിന്റെ സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ ഏമേൻ പറഞ്ഞ് സ്വീകരിച്ചെല്ലോ നിങ്ങളുടെ അനുഗ്രഹം ആകട്ടെ തകർക്കപ്പെട്ട കുടുംബ ജീവിതങ്ങൾ തിരികെ വരുവാനായിട്ട് ഇടയാകട്ടെ വചനത്തിന്റെ ശക്തി അവിടെ വെളിപ്പെരട്ടെ തകർക്കപ്പെട്ട ബിസിനസ്സുകൾ തകർക്കപ്പെട്ട ഫൈനാൻസ് ലൈഫ് എല്ലാം തിരികെ വരട്ടെ തിരികെ വരട്ടെ ഐ എൻഫോഴ്സ് ബ്ലെസിംഗ് ഓൺ ദിസ് ചിൽഡ്രൻ നിങ്ങൾ െ കേട്ട വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ് പേരെ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത റിട്രീറ്റ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ആ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ആ റിട്രീറ്റിലേക്ക് നിങ്ങൾ കടന്നു വരിക അനേകരെ എത്തിക്കുവാൻ തക്കവാണ് ദൈവത്തിൻ്റെ കൃപരണപ്പെടുക മരണമുള്ള മനുഷ്യപുത്രന്മാരെ മരണമില്ലാത്ത ദൈവപുത്രന്മാരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഇൻക്യുബേറ്ററാണ് ഈ പ്രാർത്ഥനാലയം ദയനകേന്ദ്രം അതിനായി ജാതി മത വ്യവസ്ഥകളൊന്നും ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ സുവിശേഷം പറഞ്ഞ മറ്റുള്ളവരോട് ഇതാ അവരോട് എത്തിക്കുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ ദാ ബ്രൂഡ് ചെയ്ത് പുറത്തിറക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഹാറ്ററിയാണ് ഹ്യൂമൻ ഹാറ്ററിയാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് yeah <laughs> ഇതാ അല്ലുകൾ കൊണ്ടുവരാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് ഒരു സോളിൻ്റെ വില സർവ്വ വലിയതാണ് നിങ്ങളുടെ അക്കൗണ്ട് വർദ്ധിക്കട്ടെ നിങ്ങളുടെ ആ സ്പിരിച്വൽ സേവിങ് അക്കൗണ്ട് വർദ്ധിക്കാനായിട്ട് റെഡിയാകട്ടെ ദൈവങ്ങളെ ഏവരെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഞങ്ങളോട് കൂടെ വീണ്ടും ട്യൂൺ ചെയ്യുക എസ് വി ജെ കെ ജി ആൻഡ് എൻ സി ബൈബിൾ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ടെലിഗ്രാം ബൈബിൾ സ്കൂളിൽ അത് ജോയിൻ ചെയ്യാവുന്നതാണ് അനേക ക്ലാസുകൾ ഇതിനുമുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാതെ പഠിക്കാവുന്നതാണ് വചനം പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് അതോടൊപ്പം തന്നെ എസ് വി ജെ മെസ്സേജസ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അനേക ദൈവരായത്തിൻ്റെ മൊഴികൾ അവിടെ സൗജന്യമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ കിങ്ഡം മെസ്സേജസ് എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യുന്നു അതിലും ഡെയിലി ബ്രഡ് നമ്മുടെ പാട്ടുകളും മറ്റുള്ള കാര്യങ്ങൾ പലതും അതിലുണ്ട് നിങ്ങൾക്ക് എല്ലാ മെസ്സേജുകളും അവിടെ ആക്സസ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം പ്രത്യേകം നിങ്ങളെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം എങ്കിലും നിങ്ങളെ ഓർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിൻ്റെ സൂം ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പം പണ്ടത്തെ കാലം പോലെ ഡോർ ടു ഡോർ ഈ വളരെ എളുപ്പമല്ല ഒരു ക്ലിക്കിൽ ഇതാ ഈ സന്ദേശം പലയിടത്ത് എത്തുവാനായിട്ട് ഇടയാവും നിങ്ങളുടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ട്വിറ്ററിലൂടെ യൂട്യൂബിലൂടെ ഓക്കെ 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 നമുക്ക് കഥാവിൻ്റെ വേലകൾ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ആര് തളർന്നിരിക്കരുത് ഇപ്പോഴത്തെ ടെക്നോളജിക്ക് ഒത്തവണ്ണ നിങ്ങളും പഠിക്കുക ഉയരുക അങ്ങനെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാക്കാകുക എന്നാൽ ഏവർ ഓർപ്പിക്കുകയാണെങ്കിൽ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ പ്രൈസ് അല്ലോ പ്രൈസ് അല്ലോ പ്രൈസ്